ചരിതം ഞാനൊര ചെയ്യാം ഏതൊരു മാന്യ സ്ഥാനത്തേറി മണ്മയ പുത്രി അവളുടെ നീകടെ കൃപയാസുദനെ താഴ്ത്തിട്ടേവം പരജനനീ ത്വം നൽകാനായി പ്രീതി പേട്ട ശാന്ത സഹിത മല്ലാദേവിടെ എന്നോട് വാസം ജാതരിലേറ്റം താഴ്ന്നവളിൽ താ നിറങ്ങി പാർത്തു ലോകരിലെ വൻ മറിയാമേ പോൽ താഴ്ന്നിട്ടുണ്ട് അവളോട് തുല്യം ഉന്നത പദവിയുമാരാർജിച്ചു ഒമ്പതു മാസം നിന്നെ വഹിച്ച ജനനിയോർത്ത് ക്രോധാദണ്ഡി ഞങ്ങളിൽ നിന്നും നീക്കുക നാദ ബറക്കമോർ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു വരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടാവേ നിനക്ക് സ്തുതി പാപികളായ നിന്റെ അടിയാരോട് കൃപയുന്ന രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ തിരുവിഷ്ണു സഹോദരിയെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടൻ എന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടാവേ നിനക്ക് സ്തുതി പാപികളായ നിന്റെ അടിയാരോട് കൃപയുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ തിരുവൃക്ഷം സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ അടുക്ക ആരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടെന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും ആവുന്നു എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരവലമായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള എനിക്കേ മർത്തമറിയമേ തമ്പുരാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ മോശ ചമച്ച സാക്ഷ്യപ്പെട്ടകമേ മറിയാമേ ശ്ലോമോ ജീവജലത്തെ മുൻകുറിയായി കാട്ടിയ ശോഷപ്പാസ്ലോമോ ഈശായ് നന്ദനനാം ദാവി ദോദിയ പുണ്യപുരി ശ്ലോമോ നിന്മടിയിൽ ദൈവമുദിച്ചല്ലോ ബാർക്കുമോർ ദുഷ്ടനുടനരാടാൻ ശ്ലീ
പരർക്കായി മേശയൊരുക്കിയതിൽ നാഥാ നിൻ ശുദ്ധ തനുരുതിരങ്ങളശീച്ചോരേ യോഗ്യന്മാരാ കീടണമേ നിന്നേറ്റു പറഞ്ഞവരെ താദസമീപം നീ തന്നെ ഏൽക്കണമേ നിന്നിൽ മരിച്ചവരെ മുറിയോറാകെ മേലൈനുവാദാരെ മാതാകാദീശൻ മാർത്തൻ പ്രാർത്ഥനയാൽ അരുളടിയാർക്കും മൃതരായോക്കും പുണ്യം വാഴ്വായിത്തീരണമേ മറിയാമിന്നോർമ അവൾ പ്രാർത്ഥനയാത്മാക്കൾക്കായും കോട്ട നിധിയന്മാർ സ്ലീഹന്മാർ സഹദേന്മാരെ ഞങ്ങൾക്കായി കൃപയാചിപ്പീനെല്ലാരും നിൻ ശരണത്താൽ മൃതരാം ഭ്രാതൃപിതൃക്കൾ മേലാനന്ദ പനി നീർന്നി വീഴ്ത്തേണ മാതൃസ്മരണയുയർത്തി സീതരയേറ്റി മൃതരെ വാഴ്ത്തിയിടുന്നവനാ ഈ സ്തോത്രം മാതാകാദീശൻ മാർത്തൻ പ്രാർത്ഥനയാൽ അരുളടിയാർക്കും മൃതരായോർക്കും പുണ്യം നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ പാടി. ഒരേതായുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും പറക്കുമോ സൃഷ്ടികളുടെ ഒരു സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പറക്കുമോർ യാക്കോബ് തന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ അടുക്കൽ ചെന്നു. അവൻ അവനെ തപ്പി നോക്കിയിട്ട് ശബ്ദം യാക്കോബിൻ്റെതാണ്, പക്ഷേ കൈകൾ ഏശാവിൻ്റെ തന്നെ എന്ന് പറഞ്ഞു. അവൻ്റെ കൈകൾ ഏശാവിൻ്റെ കൈകൾ പോലെ രോമമുള്ളവയായിരുന്നതിനാൽ അവൻ അവനെ തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ അവൻ അവനെ അനുഗ്രഹിച്ചു. അവൻ ചോദിച്ചു, നീ എൻ്റെ മകൻ ഏശാവ് തന്നെയോ? അവൻ, ഞാൻ തന്നെ എന്ന് പറഞ്ഞു. അവൻ അവനോട് പറഞ്ഞു, എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ നിന്നെ അനുഗ്രഹിക്കേണ്ടതിനെ എൻ്റെ മകൻ്റെ വേട്ടയിറച്ചി ഞാൻ തിന്നാം എന്ന് പറഞ്ഞു. അവൻ അടുക്കൽ കൊണ്ടു ചെന്നു, അവൻ ഭക്ഷിച്ചു. അവൻ വീഞ്ഞു കൊണ്ടു ചെന്നു, അവൻ കുടിച്ചു. പിന്നെ അവൻ്റെ പിതാവായ ഇസ്ഹാക്ക് അവനോട്, മകനെ നീ അടുത്ത് വന്ന് എന്നെ ചുംബിക്ക എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് അവനെ ചുംബിച്ചു. അവൻ അവൻ്റെ വസ്ത്രങ്ങളുടെ വാസന മണത്ത് അവനെ അനുഗ്രഹിച്ചു പറഞ്ഞു, ഇതാ എൻ്റെ മകൻ്റെ വാസന, യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിലെ വാസന പോലെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞു നിനക്ക് തരുമാറാകട്ടെ. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ. നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കാം. നിന്റെ മാതാവിന്റെ പുത്രന്മാർ നിന്നെ നമിക്കട്ടെ. നിന്നെ ശപിക്കുന്നവനെല്ലാം നിൻ ശപിക്കപ്പെട്ടവൻ, നിന്നെ അനുഗ്രഹിക്കുന്നവനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ. ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് തന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. ഉടനെ അവന്റെ സഹോദരൻ ഏശാവ് വേട്ട കഴിഞ്ഞു തിരികെ വന്നു. അവനും രുചികരമായ ആഹാരമുണ്ടാക്കി തന്റെ പിതാവിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് അവൻ പിതാവിനോട്, അപ്പൻ എഴുന്നേറ്റ് മകന്റെ വേട്ടയിറച്ചി തിന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. അവന്റെ പിതാവായ ഇസ്ഹാക്ക് അവനോട്, നീ ആരാകുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ നിന്റെ മകൻ, നിന്റെ ആദിജാതൻ ഏശാവ് എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഇസ്ഹാക്ക് അത്യന്തം ഭ്രമിച്ചു നടങ്ങി നടുങ്ങി. എന്നാൽ വേട്ട തേടി എൻ്റെ അടുക്കൽ കൊണ്ടുവന്നവൻ ആരാണ്? നീ വരും മുമ്പേ ഞാൻ സകലവും തിന്ന് അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹീതനാകുമെന്ന് പറഞ്ഞു. ഏശാവ് അപ്പന്റെ വാക്ക് കേട്ടപ്പോൾ അതി ദുഃഖിതനായി ഉറക്കെ കരഞ്ഞു. പിതാവേ, എന്നെ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് അപ്പനോട് പറഞ്ഞു. അതിന് അവൻ, നിന്റെ സഹോദരൻ ഉപായത്തോടെ വന്ന് നിന്റെ അനുഗ്രഹം തട്ടിയെടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. ശരി, യാക്കോബ് എന്നല്ല അവന്റെ പേര്,
രണ്ട് പ്രാവശ്യം അവൻ എന്നെ ചതിച്ചു. അവൻ നിന്റെ ജ്യേഷ്ഠാവകാശം തട്ടിയുമേ പിതാവേ എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു. അപ്പോൾ തന്റെ പിതാവായ ഇസ്ഹാക്ക് ഉത്തരമായി അവനോട് പമ്മേ പിതാവേ എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു. അപ്പോൾ തന്റെ പിതാവായ ഇസ്ഹാക്ക് ഉത്തരമായി അവനോട് പറഞ്ഞു, നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെയും മേലുള്ള ആകാശത്തിലെ മഞ്ഞ് കൂടാതെയും ഇരിക്കും. നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും, നിന്റെ സഹോദരനെ നീ സേവിക്കും. നിന്റെ കെട്ടഴിഞ്ഞു പോകുമ്പോൾ അവന്റെ മുഖം നീ നിന്റെ കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും. ദൈവമേ എനിക്ക് യോഗ്യമാകുന്നു പറക്കുമ്പോൾ.
സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൽ മാത്രമേ ദേവാലയത്തിനുള്ളിൽ നിൽക്കാവൂ. ഇവിടെ നിൽക്കുന്ന ബെഞ്ചിൻ്റെ രണ്ട് സൈഡിലായിട്ട് വേണം ആളുകൾ നിൽക്കുവാൻ. അതുപോലെ തന്നെ വരുന്നവർ നിങ്ങളുടെ പേരുകൾ എൻട്രൻസിൽ എഴുതി വെക്കണം. ഇപ്പോൾ കുർബാന തുടങ്ങുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഇവിടെ എഴുതിയിട്ടില്ലാത്തവർ പോകണ്ട, എന്നാൽ പോയിട്ടില്ലാത്തവർ ഇടയ്ക്ക് ഏതെങ്കിലും സമയത്ത് എഴുതി വെക്കണമെന്നുള്ള കാര്യം സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ മാസ്ക് ഇട്ടുകൊണ്ട് വേണം വിശുദ്ധ കുർബാനയിൽ നിൽക്കണമെന്നുള്ള കാര്യവും സ്നേഹത്തോടുകൂടി ഓർപ്പിക്കുന്നു. കർത്താവേ നിൻ്റെ ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോ കരുളണമേ നല്ലോർമാ നിൻ്റെ മഹത്വമുദിക്കും നാൾ
വംശത്തിലെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതുകൊണ്ട് ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും ദൈവത്തിനെന്ന് അറിയപ്പെടുകയും ചെയ്ത് യേശു മിശിഹായാൽ വിളിക്കപ്പെട്ടവരുമായ നിങ്ങൾ ഉൾപ്പെടുന്ന സകല ജാതികളും സമാമത്തിലുള്ള വിശ്വാസത്തെ അനുസരിപ്പാൻ തക്കവണ്ണം കൃപയും സ്നേഹാസാനവും ഞങ്ങൾ അവനിൽ നിന്ന് ആ സ്വപുത്രനെ സംബന്ധിച്ച് ദൈവം തന്റെ ദീർഘർഷിമാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദാനം ചെയ്ത സുവിശേഷത്തിന് വേണ്ടി വേർതിരിച്ചു വിളിക്കപ്പെട്ട സ്ലീഹായും യേശു മെസിഹായുടെ ദാസനുമായ പൗലോസ് റോമിലുള്ള വിളിക്കപ്പെട്ടവരും വിശുദ്ധന്മാരുമായ ദൈവത്തിൻ്റെ വാത്സല്യവാന്മാർക്ക് എല്ലാവർക്കുമായി എഴുതുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു മെസിഹായിൽ നിന്നും നിങ്ങൾക്ക് സമാധാനവും കൃപയും ഉണ്ടാകട്ടെ എൻ്റെ സഹോദരന്മാരെ മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള രീതി അനുസരിച്ച് ഞാൻ പറയുന്നു ഒരുവന്റെ വ്യവസ്ഥ നിയമം ഒരുവനാലും ത്യജിക്കപ്പെടുകയോ വലതും ഭേദപ്പെടുത്തുകയോ ചെയ്യുന്നില്ല അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തമുണ്ടായി സന്തതികളെന്ന് ബഹുവചനമായിട്ടല്ല സന്തതി എന്നേ ഏകവചനമായിട്ടാണ് ഉണ്ടായത് ആ സന്തതി മെസ്സിഹായാണ് ആഹായി പാർക്കുമോ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം ശ്ലോമോ അവിടുത്തെ ആത്മാവോട് കൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ Evangelion Kadishod Moranish Mishihos Parsoma Yonisom and Luko Sabrono Dam Sabar Hai Fruko Nalavalmo One of the Mirimali Kinanam I have invited to Patanagano Namadir Shikai the nature of an estudigulum Namilavati Milth and a Karanim In the Kimundai Kitty ആനാളുകളിൽ മറിയാം എഴുന്നേറ്റ് മലനാടിലെ യഹൂദിയ പട്ടണത്തിലേക്ക് താല്പര്യത്തോടെ ചെന്നു സ്കറിയായുടെ ഭവനത്തിൽ പ്രവേശിച്ചു അവൾ എലിസബൈക്ക് സമാധാനം ചൊല്ലി മറിയാമിന്റെ സമാധാന വചനം എലിസബത്ത് കേട്ടപ്പോൾ അവളുടെ ഉദരത്തിൽ പ്രജ തുള്ളിച്ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഉച്ചത്തിൽ മറിയാമിനോട് വിളിച്ചു പറഞ്ഞു സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഉദരബലം അനുഗ്രഹിക്കപ്പെട്ടത് എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി നിന്റെ സമാധാന ശബ്ദം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ എൻ്റെ ഉദരത്തിൽ പ്രജ വലിയ സന്തോഷത്തോടെ തുള്ളിച്ചാടി കർത്താവ് തന്നോട് അരുളി ചെയ്തെന്ന് വൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി മറിയാം അപ്പോൾ പറഞ്ഞു എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിച്ചു
എന്തെന്നാൽ അവൻ തന്റെ ദാസിയുടെ താഴ്മയെ നോക്കിക്കണ്ടിരിക്കുന്നു. കണ്ടാലും ഇത് മത്സല വംശങ്ങളും എനിക്ക് ഭാഗ്യം തരും. എന്തെന്നാൽ ശക്തിമാനും പരിശുദ്ധനുമായവൻ വലിയ കാര്യങ്ങളെങ്കിൽ പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ കരുണ അവനെ ഭയപ്പെടുന്നവരുടെ മേൽ തലമുറകളായും വംശങ്ങളായും ഉണ്ടാകുന്നു. അവൻ തന്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി തങ്ങളുടെ ഹൃദയ വിചാരത്തിൽ അഹങ്കാരികളായവരെ ചിഹ്നിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് അമർച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്തു. അവൻ വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പൂർണരാക്കുകയും സമ്പന്നന്മാരെ വ്യർത്ഥമായി അയക്കുകയും ചെയ്തു. അവൻ നമ്മുടെ പിതാക്കന്മാർ അബ്രഹാമിനോടും അവന്റെ സന്തതിയോട് സംസാരിച്ച പ്രകാരം എന്നേക്കും തന്റെ കരുണയോർത്തുകൊണ്ട് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചിരിക്കുന്നു. അനന്തരം അറിയാം 3 മാസത്തോളം എലിസബത്തിന്റെ കൂടെ താമസിച്ചിട്ട് അവളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ശൈനോ വസ്ലോമോ ലകുൽകൂൻ. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രമേയം പുകഴ്ച അനശ്വരമായ നല്ല ഉന്നതിയും നാഥ അവിടുത്തെ മഹോന്നതങ്ങളിലേക്ക് കരയേറ്റുവാൻ ബലഹീനരും പാപികളുമാകുന്ന അടിയങ്ങൾക്ക് യോഗ്യത നൽകണമേ. കടങ്ങളെ മോചിക്കുന്നവനും പാപങ്ങളെ ക്ഷമിക്കുന്നവനും അശുദ്ധരെ ശുദ്ധീകരിക്കുന്നവനും പാപികളുടെ മാനസാന്തരത്തിൽ സന്തോഷിക്കുന്നവനും തെറ്റുകാരുടെ രക്ഷയ്ക്കായി വാഞ്ചയോടിരിക്കുന്നവനും വിളിപ്പീൻ, ഞാൻ ഉത്തരം നൽകാം, മുട്ടുവീൻ, തുറന്നു തരാം. എന്റെ കൈ നിങ്ങൾക്ക് നീട്ടിത്തന്ന് നിങ്ങളുടെ പാപങ്ങളും ഭോഷത്വങ്ങളും ക്ഷമിക്കുകയും ചെയ്യാമെന്ന് അരുളിച്ചെയ്തവനുമായ കർത്താവിന് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസ്സിന്റെ നാളുകളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. കുൽഹുന്യാവുമോ സ്വതഹായ കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധരഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ പെട്ടക്കാരന്റെ കൈകളാൽ കുന്തിരിക്കും വെക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളാകുന്ന എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകലജനത്തിന്റെ പാപങ്ങളെയും അവിടുന്ന് മായ്ച്ചു കളയണമേ. ഉത്തമനേ ദേവദോ ഞങ്ങളിൽ നീ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എന്റെ നാഥ, നിന്റെ കരുണയാൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോരുടെയും
മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളാകുന്ന സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയും ആകുന്ന പനിമഞ്ഞിനെ തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശ്യ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമറിയണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളി വരണമേ. ഞങ്ങളെ സഹായിപ്പാനായി വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ച് കോപത്തിന്റെ വടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവ്വം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അന്ത്യത്തിന് ഞങ്ങളെ അർഹതയുള്ളവരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹതയുള്ളവരാക്കി തീർക്കണമേ. ലോക്ഷുഭവോദീ തോമസ്കീനോ വലിയവനും മഹാകാരുണ്യവാനും സകലവും നിറവേറ്റുന്നവനുമായ ദൈവമേ, കാഴ്ചകളെ കൈക്കൊള്ളുന്നവനായ നീ നിന്റെ ജനകന് സ്വയം കാഴ്ചയായി ഭവിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി നിന്നെ നിയോഗിച്ച പിതാവിനോട് നിന്റെ കാഴ്ചയർപ്പണം മൂലം ഞങ്ങളെ സമീപിക്കുകയും ചെയ്തു. വന്ദ്യങ്ങളും ജീവപ്രദങ്ങളുമാകുന്ന നിന്റെ രഹസ്യങ്ങളെ വിശുദ്ധിയോടെ സ്വീകരിപ്പാൻ തക്കവണ്ണം കൃപാപൂർവം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും വിശുദ്ധീകരിപ്പാൻ വേണ്ടി ഈ സമയത്ത് ഞാൻ നിങ്ങളേക്ക് നോക്കി അപേക്ഷിക്കുന്നു. നീ ഞങ്ങൾക്ക് വിമോചനവും വിമോചകനും വിശുദ്ധിയും ശുദ്ധീകരണം നൽകുന്നവരുമായിരിക്കണമേ. കർത്താവേ, നീ തിരുവിഷ്ടപ്പെട്ട ഭയങ്കരവും ബഹുമാന്യവുമായി ബലി വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിന്റെയും വിശുദ്ധാത്മാവിന്റെയും കൃപ മുഖാന്തരം തിരുസന്നിധിയിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളെ രക്ഷിക്കും. നിന്റെ ശരണത്തിൽ മുൻപുകൂട്ടി നിദ്ര പ്രാപിച്ചവരായ ഞങ്ങളുടെ പിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും പ്രഭുക്കന്മാരുടെയും സംരക്ഷണത്തിനും പര്യാപ്തമുള്ളതായി തീരണമേ. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. മിന്നാലുന കാബേൽ ഉസദ ബേശുബ കോനദാ തോഗ പത്രായോ ഒൽമലോലം വൽമീ ആമീൻ. ഏനോ അബ്ദോ മഹിലോ ആതോ എനവിമാർ കാദീഷ് ആബോ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ആചാരന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ
വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകം മുമ്പ് പിതാവിന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തെ പിതാവിനോടൊന്നായിരിക്കുന്നവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായി നിന്നും ദൈവമാതാവായ വിശുദ്ധനെ മറിയാമിൽ നിന്നും ശരീരമായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തിരക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുത്തിരുന്നേറ്റ് സുഖത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലുതുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചു പോരെയും വിധിപ്പാൻ തന്റെ വലിയ മൗത്തത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശായ കർത്താവിലും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിവേന്മാരെ സ്നേഹന്മാരെ മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏക ഗൃഹായാലും കാതലികവും സ്ലൈകവുമായ ഏക വിശുദ്ധസഭയിലും പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമാകുന്നു ഞങ്ങൾ ഏറ്റു പറഞ്ഞ് മരിച്ചുപോയുടെ ഉയർപ്പിന് വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ഐക്യമത്യവും പരിപൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. നിസാലേ, നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴെപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോഷോവബുഖുലസ്ബാൻ ലവൽമീൻ.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാലകിമോർ നമ്മുടെ ദേവമായ കർത്താവിൻ്റെ സ്നേഹമോലും പരിശുദ്ധം ദൈവമായ ചുമനത്താൽ ഓരോരുത്തനും അവൻ്റെ അർത്ഥവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ കൊടുക്കപ്പെട്ടിരിക്കുന്ന പ്രശംസമായ ഈ സമാധാനത്തിന് ശേഷം കരുണ കർത്താവിന് മുമ്പാകെ നാം തലവണിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്നെയും നിന്റെ ഏകജാതന്റെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും ദൃഷ്ടിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി നല്ല ദൈവഭക്തിയോടും കൂടി നിന്ന് ബഹുമാനപ്പെട്ട ഈ വട്ടക്കാരന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധമായ ഈ കുർബാനയെ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെയും ഉടയവനാ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എന്റെ സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നുവെന്നാളും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിയാതമ്പുരാനിരിക്കുന്ന മഹോന്നത സ്ഥാനങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഭയത്തോടും ഭക്തിയോടും കൂടെ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. തിരുമുൻപാകെ നിന്നുകൊണ്ട് ഇടപെടാതെ തന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമാകുന്ന അഗ്നിമയന്മാരോടൊരുമിച്ച് തൃത്വസ്തുതികളാൽ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി ഭവിക്കണമേ. തിരുനാമത്തിൽ ലമോനോദൻ സഭാരക്ഷാകരമായ കഷ്ടാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധമായ കൈകളിൽ താൻ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച ശേഷം സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ചു. ബാറേ
फगरे का दिशे शम है लहाए दलोलम लहोरु അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയതായ കാസായം താൻ എടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു സ്മരണയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യുവീൻ എന്ന് അരുളി ചെയ്തുകൊണ്ട് വിശുദ്ധ ശ്ലീഹന്മാർക്ക് ഇതിനെ താൻ പരമേൽപ്പിച്ച് അരുളി ചെയ്തു ദാമോദോസേനോ ഞങ്ങളുടെ കർത്താവേ നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നേൽപ്പിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു നിന്റെ കരുണ ഞങ്ങളെല്ലാവരുടെയും മേലും ഉണ്ടായിരിക്കണമേ കർത്താവേ നിന്റെ മനുഷ്യാവതാരത്തിലെ സൽരക്ഷാ പ്രവർത്തനങ്ങളെയും നിന്റെ സഭ ഓർക്കുന്നു ഓരോരുവനും അവനവന്റെ പ്രവൃത്തികൾക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന ഭ്രമജനകമായ നിന്റെ രണ്ടാമത്തെ വരവിനെയും ഓർക്കുന്നു അത് മുഖാന്തരം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു ഉത്തമനായല്ലോ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ ബാരക്മോറിന്റെ വാത്സല്യമുള്ളവനെ ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടു കൂടി ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പൊരുന്നി ആവശിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ ഞങ്ങൾ എല്ലാവരോടും കൂടി സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടാകണമേ കർത്താവേ ഉത്തരമരുളണമേ കർത്താവേനോടുത്തരമരുളണമേ കർത്താവേനോടുത്തരമരുളി ദേവദോന്നിയനോട് കരുണ ചെയ്യണമേ മേലുള്ള സ്വർഗീയ ഉയരങ്ങളിൽ നിന്നും പരിശുദ്ധ റൂഹ പറന്നാവസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മശിഹായുടെ ശരീരമായി പൂർത്തീകരിക്കണമേ പരിശുദ്ധ റൂഹ പറന്നാവസിച്ച കലർത്തപ്പെട്ട ഈ കാസേ ഞങ്ങളുടെ ദൈവമായ മശിഹായുടെ രക്തമായി
വ്യത്യാസപ്പെടുത്തണമേ. തിരുശരീരക്രതങ്ങൾ അനുഭവിക്കുന്ന സകലർപ്പിപകടങ്ങളുടെ പരിഹാരത്തിനായി തീരണമേ. തന്മൂലവർ നിത്യജീവൻ അവകാശികളായി തീരണമേ. അവർ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരൂപായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഇന്നമേ ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്നു നാല് ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന അശുദ്ധിമാന്മാർ ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായ ദൈവത്താൽ നടത്തപ്പെട്ടു പോരുന്ന നമ്മുടെ ബാദ്രാർക്കീസായ മോറാൻ മോറിജ്ഞാദ്യോസഫ്രേം ദിദിനു വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബോന്മാർ ബസേലിയോസ് തോമസ് പ്രഭുവിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാർക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സലപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. നാസിക് ലോക്ഷോ ദൗദീതോ ലിഹിതോയോ ബ്രോവൽ റൂഹോദി ലോകാദീശോ ഹോശോ വബുകുലസ്വാൻലവൽമീ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനവുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന എല്ലാവർക്കും അന്യോന്യവും ഐക്യവും അഭിവൃദ്ധവും ഉണ്ടാകുവാനായിട്ട് അവർ സുഹൃത്തമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദാരിദ്ര്യത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങൾ നൽകണമേ. അവരെയും അവർക്ക് അസഹായത്തിന്റെ കൈകളെ നീട്ടുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ രൂപായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഭാരിക്കുമോർ നാൾവാഴമുള്ള ദൈവത്തിന്റെ സഭകളെയും ദറാക്കളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉൾപ്പിച്ച വിശ്വാസികളും സത്യയുടെ സ്ഥാനമായ സകല ഭരണകർത്താക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പട്ടുകാരൻ വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനിസമോഹം മുഴുവൻ സുഹൃത്തുമുള്ളവരായ ദൈവനായിട്ട് കർത്തണം നാം പ്രാർത്ഥിക്കണം. അദൃശ്യനായ ശത്രുവിനെ അവന്റെ ക്രൂരവാഴ്ചയെ ഞങ്ങൾ നീ കരുണയില്ലാത്ത ദൈവന്മാരുടെ കയ്യിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ബാർക്കുമോർ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും പാങ്ക് യോഗ്യതകളും വിശുദ്ധികളും മഹത്വമുള്ളും അനുഗ്രഹപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിമായ മാതായ മറിയമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ കൂടെ പരിശുദ്ധന്മാരെയും നബിയന്മാരെയും പ്രസംഗാര സ്ലീഹന്മാരെയും എവൻഗേലിസ്തന്മാരെയും സാധന്മാരെയും മൗതന്മാരെയും ഭാഗ്യവാനത്തിന് യജമാനായിട്ട് മുന്നോട്ട് കാരണമായ മർഹോനൻ മമതോനെയും ഷിമാഷമാൻ പ്രധാനയും സാധന്മാരും മുമ്പനും പശുദ്രനും മഹത്വമായ മാർ സെഫാനോസിനെയും സ്ലീഹന്മാരും തലവന്മാരായ ഒന്നപ്പെട്ട മാർ പത്രോസിനെയും
വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിച്ച് അവരുടെ അണികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ശ്ലേഘീകവും കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായ ശുദ്ധന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോട് മുൻകൂട്ടി നിന്ന് പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കിയായിലും കുസിനോസ് പോലീസിലും എഫേസേസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസുന്നകദോസുകളെ അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊസ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമീസും ദിവനാസിയോസും അതാനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഹോറിയോസും ദിയസ്കോറോസും തിമോത്തിയോസും ഫിലക്സിനോസും അന്തിമോസും ഇവാനിയോസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവന്ന് നമ്മുടെ കർത്താവേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവൻ സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർക്കൂറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധ സമൂഹന്റെയും വിവേകമുള്ളവായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്നല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രീസ്മോർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തുന്ന നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മാറിയാക്കോബുർദോനോയും മാറപ്രേമും മാറിയാക്കോവും മോർസാക്കും മോർബാലായും ദുഃഖിതന്മാരിൽ തലവനായ മോർ ബർസോമോയും മോർശമോൻ ദസ്തോനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാറബായും മോറോൻ മോർ ഇഗ്നാത്തിയോസ് പാത്രേർക്കീസും മോർ ബെസേലിയോസ് എൽദോ മഫ്രിയാനെയും മലങ്കരയിലെ മോർ ഗ്രിഹോറിയോസും മോർ ഗ്രിഹോറിയോസ് അബ്ദുൽ ജലീൽ ബാവായും സ്ലീബാമാറത്താത്തിയോസും പലാസ് മാറത്താനാസിയോസും ശക്രലാമാർ ബെസേലിയോസും യോക്കീൻ മോർ കുരീലോസും പൗലോസ് മോർ കുരീലോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ മുമ്പുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കൂടെ ആയിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളെ അതിൽ നിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനം പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അരൂപികളുടെയും സ്ഥലജലങ്ങളുടെയും ഇടവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിന് മുമ്പ് ഓടിയൊരു പ്രാവശ്യം ശ്രമത്തിന്റെ അടുക്കൽ വന്നേറുന്നവരായി ഈ പരിശുദ്ധ മദ്ഭായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും നിലടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്നെ സ്വർഗരാജ് ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷ പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായി സോൻ എന്ന് ടകസിച്ച് പറയണം. കുറിയലായി സോൻ
കർത്താവേ കരുണയോടെ ഞങ്ങളുടെ പരേതരെ നീ കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ ശരീരകൃതങ്ങൾ അവരുടെ അവയവങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കാൻ വേണ്ടി ഞങ്ങളും അവരോട് തന്നെ ശരണപ്പെടുന്നു. തുമേ തുലോസയോ ഫിലോ ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചുപോയരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോട് മനസ്സ് കൂടാതെയും അറിവോട് അറിവ് കൂടാതെയും നിന്റെ തിരുമുൻപിൽ ഞങ്ങൾ പൗരം ചെയ്തു പോയിട്ടുള്ള ഞങ്ങളുടെ അവരുടെ അപരാധങ്ങൾ ഓർക്കാതെ ഞങ്ങളെ അവരെയും ക്രിസ്തീയ പരിപൂർണതയിലേക്ക് നീ അർഹരാക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനിയും വാഴ്ത്തപ്പെടുന്നതുമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശുവായുടെയും പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളും സകലത്തിലും എന്ന പോലെ മഹത്തീകരിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ ഈശ്വരനുമാകുന്ന യേശു മിശിഹായാകുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും എന്റെ സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്ന് വന്നാളുണ്ടായിരിക്കട്ടെ.
പറക്കുമോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഈ കർത്തൃ പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടുള്ള പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിയമലംഘനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ക്ഷമിക്കണമേ. ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞങ്ങൾക്കും നീ പാപപരിഹാരകനായിരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ അനേകപ്പെട്ട വിശുദ്ധ അടിസ്ഥാനങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പേ വീണ്ടും കരുണയുള്ള കർത്താവിനുമാകെ നാം തലകുനിക്കണം. കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരിച്ചു രക്തങ്ങൾ അനുഭവിപ്പാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ജനത്തെയും നിന്റെ ഇടവകയിലെ ആടുകളെയും നിന്റെ വലത്തുകൈ നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഗ്നിയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും വന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്ന പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണയും എന്റെ സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നുമെന്നാളുമാറായിരിക്കട്ടെ. ആമേൻ. ബറക്മോർ ഭയത്തോടും മറിയലോടും കൂടി നാം സൂക്ഷിക്കണം. കർത്താവേ, ദൈതോ നീ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായുമല്ലാതെ പരിശുദ്ധനില്ലാമീ. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള പരിശുദ്ധരുമായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യ മുതൽ എന്ന് വന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ഓർക്കേണം പ്രാ
സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയാ നിൻ വലമൈ രാജഭാമിനിയും നിന്റെ കരുണയാൽ സകല പ്രയാസങ്ങളും ഞങ്ങൾ രക്ഷപ്പെട്ട് വീണ്ടും കൊള്ളപ്പെടുമാറാകണമേ. നീ ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാകുന്നുവല്ലോ നാഥാ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. അശേഷം കോപിക്കരുതേ. രഹസ്യവും പരസ്യവുമാകുന്ന കുറ്റങ്ങളെയും കുറവുകളെയും ഓർക്കുകയും വരുതേ. എന്നാലോ നിനക്ക് പതിവുള്ള പ്രകാരം കരുണയാലും ദയവാലും ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈകളുടെ പ്രവൃത്തിയുമാകുന്നുവല്ലോ. നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടുമിരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവാകുന്ന വിശുദ്ധ കന്യ മറിയാമിന്റെ തിരുസന്നിധിയിൽ അപേക്ഷയും പ്രസാദവും ഉള്ളതിനാൽ അവളുടെ പ്രാർത്ഥനയാൽ നല്ലവനെ ദൈവതോ നീ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഒരു നിയമ പെട്ടി ശ്രീമോൻ തന്നോ
സ്ഥലത്ത് സർവശുദ്ധന്മാരെക്കാളുപരിയായി സ്ഥിതി ചെയ്യുന്ന വചനമാൻ ദൈവത്തെ പ്രസവിച്ച വെടിപ്പുള്ളവളും സകലത്തിലും മഹത്വമുള്ളവളുമായ മാതാവേ, ഇപ്പോൾ ഈ അപേക്ഷയെ കൈക്കൊള്ളണമേ. നിന്റെ അടുക്കലട്ട് അപേക്ഷിക്കുന്നവരായ എല്ലാവർക്കും സർവ്വദുഃഖങ്ങളിൽ നിന്നും വീണ്ടുകൊള്ളപ്പെടുകയും ചെയ്യണമേ. എല്ലാ പ്രതിക്രിയകളും രക്ഷിക്കപ്പെടുകയും ചെയ്യണമേ. കരണ്ട വാതിലും സ്ഥലനന്മകളുടെ ഭണ്ഡാരവും തന്നോട് യാചിക്കുന്നവരുടെ യാചനകൾ നിരസിക്കാത്തവളും തന്നോട് അപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തവളുമായ ഞങ്ങളുടെ നാഥയായ കന്യയെ, ഞങ്ങളുടെ ബലഹീനതയെ സഹായിക്കുന്നതിൻ്റെ വിശുദ്ധിയോടും നന്മയോടും കൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. മാതാവേ, നിന്നിൽ നിയനിച്ച നിന്റെ പുത്രനോടുള്ള പ്രാർത്ഥന മുഖാന്തരം ഞങ്ങളുടെ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നതിനും, ഞങ്ങളുടെ കറകൾ മാഞ്ഞു പോകുന്നതിനും, ഞങ്ങളുടെ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടുന്നതിനും, ഞങ്ങളുടെ വിചാരങ്ങൾ നിർമ്മലമാകുന്നതിനും, ഞങ്ങളുടെ ചിന്തകൾ വെടിപ്പാകുന്നതിനും, ഞങ്ങളുടെ ഊടുവ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നതിനും, ഞങ്ങളുടെ ഊടുവഴികൾ നേരെയാകുന്നതിനുമായി ശുദ്ധിമതിയായ മാതാവേ, ഞങ്ങളുടെ നടപ്പുകൾ ഉറപ്പിക്കുന്നതിനും, ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനും, ഞങ്ങളുടെ കുറ്റങ്ങൾ മായ്ക്കപ്പെടുന്നതിനും, ഞങ്ങളുടെ അരകളെ മുറുക്കി ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും, ഞങ്ങളുടെ വൃദ്ധജനങ്ങൾക്ക് സഹായം ലഭിക്കുന്നതിനും, ഞങ്ങളുടെ യുവതി യുവാക്കൾ പരിപാലിക്കപ്പെടുന്നതിനും, ഞങ്ങളുടെ പൈതങ്ങൾ വളർത്തപ്പെടുന്നതിനും, ഞങ്ങളുടെ സമീപസ്ഥർ കാത്തുകൊള്ളുന്നതിനും, വിദൂരതയിരിക്കുന്നവർ സമാധാനത്തോട് തിരികെ വരുന്നതിനും, ബലഹീനന്മാർ കരുണ ലഭിക്കുകയും ഭാവിയുടെ കടങ്ങളും പാപമോചന പാപങ്ങളും മോചിക്കപ്പെടുകയും ചെയ്യുന്നതിനും, യോഗ്യതയേറിയതിൻ്റെ വെടിപ്പുള്ള പ്രാർത്ഥന മുഖാന്തരം പരിപാടിയുള്ള സ്ത്രീകൾ കാത്തുകൊള്ളുന്നതിനുമായും, നിദ്ര പ്രാപിച്ച വിശ്വാസികളായി മരിച്ചു പോർ കരുണ ലഭിക്കുന്നതിനുമായി ശുദ്ധിമതിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദുരാഗ്രഹികളായ മനുഷ്യ ദുഷ്ടങ്ങൾ നടന്നു പോകുന്നതിനും, കരുണയില്ലാത്ത ജാതികളും ഞങ്ങൾ രക്ഷ പ്രാപിക്കുന്നതിനും, സഭയുടെ മക്കളും പൊതുവായി മറച്ചു കൊള്ളപ്പെടുന്നതിനും, നിന്റെ അഭയം പ്രാപിച്ചിരിക്കുന്നത് മഷിയായി കിടന്നു സംരക്ഷിക്കപ്പെടുന്നതിനും, നിന്റെ വെടിപ്പിനി അപേക്ഷ സമർപ്പിക്കുകയും ശ്രേഷ്ഠവും പ്രശസ്തവും അതിന്റെ പരിശുദ്ധവും പാ നിൽക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും അപേക്ഷകളും പ്രാർത്ഥനകളും ജാഗരണങ്ങളും കൈക്കൊള്ളപ്പെടുന്നതിനുമായി ശുദ്ധിമതിയായ മാതാവേ, വ്യക്തികളിലും കുടുംബങ്ങളിലും സഭയിലും സമൂഹത്തിലും സമാധാനമുണ്ടാകുന്നതിനും, പ്രകൃതിക്ഷോഭങ്ങളില്ലാതായി തീരുന്നതിനും, സാമ്പത്തികമായ ക്ലേശങ്ങൾ മാറുന്നതിനും, ജോലിയില്ലാതെ വിലപിക്കുന്ന മക്കൾക്ക് ജോലി ലഭിക്കുന്നതിനും, സാംക്രമിക രോഗങ്ങൾ മാറുന്നതിനും, സാംക്രമിക രോഗത്താൽ വലയപ്പെട്ടിരിക്കുന്നവർക്ക് പൂർണ്ണമായ ശാന്തി ലഭിക്കുന്നതിനും, പരീക്ഷ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വിജയം ലഭിക്കുന്നതിനും, കുഞ്ഞുങ്ങളില്ലാതെ വിലപിക്കുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിനും, വിവാഹത്തിന്റെ പ്രായത്തിൽ നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നല്ല കുടുംബ ബന്ധങ്ങൾ ലഭിക്കുന്നതിനുമായി ശുദ്ധിമതിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിന്റെ കരുണയാകുന്ന കോട്ടയെല്ലായ്പ്പോഴും അവരെ ചുറ്റിക്കൊള്ളണമേ. നിന്റെ ശുദ്ധതയുടെ തിരിശീല അവരെ മറയ്ക്കണമേ. അവർ കുറ്റമില്ലാത്തവരായി തീരണമേ. രഹസ്യവും പരസ്യമാകുന്ന ശത്രുക്കളുടെ ദുഷ്ടതകളിൽ നിന്ന് അവരെ രക്ഷിക്കണമേ. വിദ്വേഷികളുടെ നോട്ടത്തിൽ നിന്ന് അവരെ രക്ഷിക്കണമേ. ബലഹീനരായ ഞങ്ങളെയും അവരെയും സ്ഥലപ്പെട്ടക്കാരെയും ശമാശന്മാരെയും ശുശ്രൂഷക്കാരെയും കണ്ണുനീരോടും പ്രാർത്ഥനയോടും കൂടെ ദേവാലയത്തിൽ എത്തി നിന്റെ സന്നിധിയിൽ പ്രാർത്ഥനകൾ സമർപ്പിച്ചിട്ടുള്ളവരെയും ദൂരത്തും ചാരത്തുമായി പ്രാർത്ഥനയോടിരിക്കുന്നവരെയും അവിടുന്ന് കാത്ത് സംരക്ഷിക്കണമേ. നാം മൂന്ന് പ്രാവശ്യം കുറിയലായി സോനെ നാട്ടസിച്ച് ചൊല്ലണം. ഞങ്ങൾ തൻ സൃഷ്ടാവാം ദേവാ, നിൻ മാതാ
സ്വർഗത്തിലെ ദൈവം തന്റെ അനുഗ്രഹത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് 30, 60, 100 മേനിയായി എന്ന നീയേക്കും അനുഗ്രഹങ്ങൾ വർഷിപ്പിച്ച് നൽകുമാറാകട്ടെ. നയവാൻപന പോലെ തളർത്തിടുമേ, ഹാലേലൂയ. വളരും അവൻ ലെബാനോൻ കാരകിൽ പോൽ. പിതാവ് പുത്രനും പരിശുദ്ധ ആത്മാവുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനും ആകുന്നു.
ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്ന ദൈവപുത്ര പാപപരിഹാരം നൽകുന്നതിന്റെ ബലിപീഠത്തിൽ നിന്ന് നിരദാസീദാസർക്കായി പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും നിത്യദൈവമായുള്ളവേ, നിരതിരവും പാവളമോ പ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതാ നിന്റെ തിരുശരീരങ്ങൾ അനുഭവിപ്പാൻ വേണ്ടി നോക്കി പാർത്തു നിൽക്കുന്നതായ നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ അദൃശ്യമായ വലത്തുറക്കരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമിശിയാകുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലുവേ, നൽകുന്നവരുടെ മേലുവേ, അനുഭവിക്കുന്നവരുടെ മേലും, പരിശ്രമിച്ചത് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും നമ്മുടെ മേലും അവരുടെ മേലും രണ്ടു ലോകങ്ങളിലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവും നിത്യദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. മോറാൻ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതാ അവിടുത്തെ തിരുശരീരവും, ഞങ്ങൾ പാനം ചെയ്തതായ പുണ്യപ്പെടുത്തുന്ന അവിടുത്തെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ ആയിട്ട് തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. മനുഷ്യസ്നേഹത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, വന്ദിക്കുന്നു. ഞങ്ങളെല്ലാവരെയും നീ ശക്തിപ്പെടുത്തി സഹായിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കണമേ. ഈ ആത്മീയ മേശയിൽ നിന്ന് ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാരക്മോർ നൽകപ്പെട്ട വിശുദ്ധരഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. ശരീരോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യപ്പമായ തമ്പുരാനെ, കെടാത്ത നരകത്തിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ആമീൻ.
ബിശുബായുടെ ഗർഭാത്ഭുത കഥ കേട്ടൊരു മറിയാം ചാർച്ചക്കാരിയെ ഉടനെ കാണാൻ മലനാടേറി മറിയാമിന്ന അഭിവാദനനാദം കേട്ടൊരു നേരം നിർഭരമോദം ഗർഭസ്ഥിത ശിശു നൃത്തം ചെയ്ത പാവനരൂഹ തന്നൂടെ നിറവാലുടനെ ലിശിബ എൻ കർത്താവിൻ മാതാവിവളം ആർത്തുര ചെയ്ത ദൈവത്വം മരനേകാന്നാരിൽ വാണ സുരേഷ നിന്നെ പോൽ നിന്നമ്മേ അറിയാൻ ഏകുക ബോധം കാഴ്ചയതിൽ ഹാബിബായന്റെ സഹോദരി സഹോദരങ്ങളും വാത്സല്യങ്ങളുമേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര പ്രദമാകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന യാത്ര ഭക്ഷണങ്ങളോടും അനുഗ്രഹങ്ങളോടും പരിശുദ്ധവും അനിയുമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരും സമാധാനത്താലേ പോകുകയും ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും ജീവനുള്ളവരോടുകൂടെ മരിച്ചുപോരും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിജയ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റുഷ്മയാൽ മുതലിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും. വിശ്വാസത്തോടുകൂടെ നിങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല പരേതാത്മാക്കളെയും സ്വർഗീയ ഊർജ്ജലേമിൽ കർത്താവ് താൻ തൻ്റെ വാസസ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയും ദാസനുമാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹങ്ങളും കരുണയും സഹായങ്ങളും ലഭിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷിച്ച് സംതൃപ്തരായി സമാധാനത്താലേ പോകുവീൻ എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരെ, ഇപ്പോൾ വിശുദ്ധ കുർബാന അനുഭവിച്ചതിന് ശേഷം തുടർന്നുള്ളതായ ശുശ്രൂഷകൾ നടക്കുന്നതായിരിക്കും. വിശുദ്ധ കുർബാന അനുഭവിപ്പാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ ഓർപ്പിക്കട്ടെ. നമുക്കറിയാം ഇത് ഈ സീസൺ ഡിസ്റ്റൻസിങ്ങിൻ്റെയും അതുപോലെ തന്നെ നാം വളരെ ശ്രദ്ധയോടുകൂടെ നിൽക്കേണ്ടതാകൊണ്ട് പരിശുദ്ധ പാത്രർക്കീസ് ബാബായുടെയും ഡോമിത്രാപുരിത്തായുടെയും ഒക്കെ കൽപ്പന മുഖാന്തരം നമുക്ക് കൃത്യമായി ഇതിനുള്ള ഒരു ക്രമീകരണങ്ങളുണ്ട്. ആദ്യം ഇത് ഓരോരുത്തർക്കുമായിട്ടുള്ള കുമ്പസാരത്തിന് ഉള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ ഉള്ളത് കൊണ്ട് പൊതുവായ കുമ്പസാരമാണ്. ഇപ്പോൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ആളുകൾ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുകയും
അതിനുശേഷം എങ്ങനെയാണ് വിശുദ്ധ കുർബാന അനുഭവിക്കേണ്ടതെന്ന് നിങ്ങളെ ഞാൻ മനസ്സിലാക്കുകയും ചെയ്യാം. ഇപ്പോൾ വിശുദ്ധ കുംഭസാരം ഇല്ല, എന്നാൽ മൗദ്യാനുസ്വ പ്രാർത്ഥന വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന റേറ്റിയോ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായി സർവശക്തനും സർവജ്ഞാനിയും മഹാകാരുണ്യവാനുമായ ദൈവത്തിന്റെ മുമ്പാകെ നിത്യകന്യകയും ദൈവമാതാവുമായ വിശുദ്ധ മർത്തമറിയാമിന്റെയും പരിശുദ്ധ മാലാഖമാരുടെയും സകല വിശുദ്ധന്മാരുടെയും മുമ്പാകെ ബഹുമാനപ്പെട്ട എന്റെ പിതാവേ, അവിടുത്തെ ആചാരത്തിന്റെ മുമ്പാകെ ഞാൻ എന്റെ പാപങ്ങളേറ്റു പറയുന്നു. കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളുമായ ദശേന്ദ്രിയങ്ങൾ കൊണ്ടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ദൂർത്തനായ പുത്രനെ പോലെ എന്നെ കൈക്കൊള്ളണമേ. വിചാരം കൊണ്ടും വചനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു. സ്വർഗത്തോടും അവിടുത്തെ മുമ്പാകെയും പാപം ചെയ്തു. അവിടുന്ന് ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നുവെന്നും ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അവിടുന്ന് ദൈവത്തിനും എനിക്കും ഇടയിൽ മധ്യസ്ഥനാകുന്നുവെന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനാൽ അവിടുന്ന് എന്നെ അനുഗ്രഹിച്ച് എനിക്ക് പാപമോചനം തരണമെന്നും അവിടുത്തെ നമസ്കാരങ്ങളിലും കുർബാനകളിലും എനിക്ക് വേണ്ടി ദൈവമുമ്പാകെ പ്രാർത്ഥിക്കുന്നു ഞാൻ അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധ സ്ലീഹന്മാരുടെ മേലെ, സ്ലീഹന്മാർ പ്രധാന ആചാര്യന്മാർ പ്രധാന അടിയന്റെ ബലഹീനതയ്ക്ക് നൽകുന്ന പട്ടത്വത്തിന്റെ അധികാരത്താൽ മനസ്സോടും മനസ്സുകൂടാതെ അറിവോടും അറിവുകൂടാതെയും വിസ്മരിച്ചു പോയിട്ടുള്ളതും ഏറ്റുപറയാൻ മറന്നു പോയിട്ടുള്ള സ്ഥല പാപങ്ങൾ ഇതിനാൽ ക്ഷമിച്ച് നൽകിയിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇപ്പോൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ആദ്യമായിട്ട് ഇന്ന് നമ്മൾ ഇതിനു ശേഷം വന്നതുകൊണ്ടാണ് നിങ്ങളുടെ വലത് കൈ ഇടത് കൈക്ക് മുകളിലായി വെക്കുക. വലത് കൈ ഇടത് കൈക്ക് മുകളിലായിട്ട് വെക്കുക. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൽ തന്നെ വരിക. ഓരോ സൈഡിൽ നിന്ന് ആളുകൾ വരിക. അതിനുശേഷം നിങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ മാസ്ക് മാറ്റുക. ഈ കയ്യിൽ നിങ്ങളുടെ കൈയുടെ ഉള്ളം കയ്യിൽ വിശുദ്ധ കുർബാന നിക്ഷേപിച്ചാൽ അത് കൺസ്യൂം ചെയ്യുക. ഈ കൈ കൊണ്ട് മറ്റൊരു കൈ കൊണ്ടും എടുക്കാതിരിക്കുക. നിങ്ങൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് വെള്ളം തരികയും കൈകൾ കഴുകാനുള്ള ക്രമീകരണവും ഇവിടെ ചെയ്തിട്ടുണ്ട്. ദൈവം നമ്മളെ ഉടനെ ഇതൊന്ന് മാറ്റി പഴയതുപോലെ ആകുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഇത് നമുക്ക് ക്രമീകരണങ്ങൾ സഭ നൽകിയിരിക്കുന്നതും നമ്മുടെ ഗവൺമെൻറ് നൽകിയിരിക്കുന്ന ഒക്കെയുള്ള ക്രമീകരണത്തിൽ ഇതുപോലെ ചെയ്യണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോസ് ഹു ആർ റിസീവിംഗ് ദ കമ്മ്യൂണിയൻ, വുഡ് യു പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ്. ചിൽഡ്രൻ വുഡ് യു പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ് ദോസ് ഹു ആർ റിസീവിംഗ് ദ കമ്മ്യൂണിയൻ. ഓക്കെ. So keep your right hand on your left hand, and when Achan gives you the body and blood of Jesus Christ, before that you just take off your mask and just consume like this. Don't take your right hand and take with right hand, left hand and then eat. No, don't do that. Just consume, and then you get water and you can wash your hands. So make sure that you are doing it with prayer and with utmost care. May God bless you all. Bye.
ആത്മഫലം സാമോ ദം വെക്കുന്നിന്നാൾ നിൻ വായിൽ പറുതി സൈലാദാം രുചിനോ കാത്തഫലം സാമോ ദം വെക്കുന്നിന്നാൾ നിൻ വായിൽ പറുതി സൈലാദാം രുചിനോ കാത്തഫലം സാമോ ദം വെക്കുന്നിന്നാൾ നിൻ വായിൽ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ ഒരുമിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് വന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം നൽകുന്ന അവസരം ഏറ്റവും സന്തോഷത്തിൻ്റെയും ദൈവസന്നിധിയിൽ നന്ദി പറയേണ്ടുന്നതുമായ സമയമാകും. നമ്മുടെ ദേവാലയത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് ബലഹീനനായ എന്നെ ദൈവം നിയോഗിച്ചതിന് ശേഷം നിങ്ങൾ ഒരുമിച്ച് ആയിരിക്കുന്ന ഈ വലിയ കൂടിവരവിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സാഹചര്യങ്ങൾ മുഖാന്തരം നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സാധിച്ചിരുന്നില്ലെങ്കിലും അതാത് സ്ഥലങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുവാൻ ദൈവം തന്ന അവസരവും ഇടവകയായി നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ദൈവത്തെ മഹത്വപ്പെടുത്തപ്പെടുന്നു. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലോ, വി ഷാൽ ഓവർകം, വി ഷാൽ ഓവർകം. സം ഡേ എന്ന് പാടുന്നവരുണ്ട്, വൺ ഡേ എന്ന് പാടുന്നവരുണ്ട്. എന്നാൽ ദാവീദിനോടൊപ്പം പാടുകയാണെങ്കിൽ നമുക്ക് പറയാം, വിത്ത് യഹ്വേ, വിത്ത് ഗോഡ് വി വിൽ ഓൾവേസ് ഓവർകം എനി ഹേർഡിൽസ് ദാറ്റ് ഈസ് ഓൺ ദ വേ. നമുക്ക് ഇന്ന് ഈ വലിയ സുദിനത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസമായി കരുതാം. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനപ്പെരുന്നാൾ തുടങ്ങുവാൻ ഇനി ഡിസംബർ മാസത്തിന് ഒരു ദിവസം കൂടെയാണ് ബാക്കിയുള്ളത്. അതിനു മുമ്പായി നമ്മളെ ദൈവം ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും. ആമുഖമായി ഞാൻ അധികമായി പറയുന്നില്ല. എന്നാൽ ഇന്ന് നാം കേട്ടതായ വിശുദ്ധ എവങ്കേലിയോൻ ഭാഗത്തെ പറ്റി ഒന്ന് രണ്ട് ചിന്തകൾ പറയുവാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുകയാണ്. ഇന്ന് നാം കേട്ടതായ എവങ്കേലിയോൻ ഭാഗം ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സസ് ഫ്രം 39-56. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് നടന്ന വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. ഇന്നത്തെ വായനയുടെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ അവസാനം പറയട്ടെ. എന്നാൽ അതിന് മുമ്പ് നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കാം. ഇഫ് സംബഡി ഈസ് ആസ്കിംഗ് യു ടു ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്, വാട്ട് വുഡ് ബി യുവർ സ്റ്റേറ്റ്മെന്റ് ഓർ മേ ബി ദ ഇൻട്രൊഡക്ടറി വേർഡ്സ് അബൌട്ട് യുവർസെൽഫ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഹൗ ഡു യു ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്? ഹാവ് യു എവർ തോട്ട് അബൌട്ട് ഇറ്റ്? നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓരോ രീതിയിലായിരിക്കും. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഇൻട്രൊഡക്ഷൻ മാറും. നിങ്ങൾക്കും എനിക്കും അറിയാവുന്നതുപോലെ ഓസ്ട്രേലിയ പോലുള്ള വെസ്റ്റേൺ രാജ്യങ്ങളിൽ നാം നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ മെറിറ്റ്സ് ആണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എൻ്റെ ഗ്രാജുവേഷൻ, എൻ്റെ ആദ്യത്തെ ബാച്ചിലേഴ്സിന് വേണ്ടി ഞാൻ സെന്റ് തോമസ് കോളേജ് കോഴഞ്ചേരിയിൽ എൻ്റെ പഠനത്തിന് വേണ്ടി പോകുമ്പോൾ എൻ്റെ അമ്മ അവിടുത്തെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ഇന്റർവ്യൂവിന് ഞാൻ ചെല്ലുമ്പോൾ അമ്മ പറയുന്ന ഒരു ഭാഗം എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ മറയാതിരിപ്പുണ്ട്. സാറ് എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനൊരു അഡ്മിഷൻ കൊടുക്കണേ, സംഹൗ ജസ്റ്റ് ഗിവ് എ അഡ്മിഷൻ, ഇവൻ അഡ്മിഷൻ കൊടുക്കണേ സാറേ. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ
പ്രീ ഡിഗ്രി സമയത്ത് തന്ന മാർക്കിനെ പറ്റിയോ ആ മാർക്ക് മുഖാന്തരം ആ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുമെന്നും ഉറപ്പായ പേപ്പർ കയ്യിലിരിക്കുമ്പോഴും വീണ്ടും നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് സാറേ എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനൊരു അഡ്മിഷൻ കൊടുക്കണമെന്നാണ്. എന്നാൽ ഇവിടെ നമ്മൾ നമ്മെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെയല്ല. ഇഫ് യു ആർ ഗോയിങ് ഫോർ ആൻ ഇന്റർവ്യൂ ഇൻ എ കമ്പനി, യു നെവർ വുഡ് സേ ദാറ്റ് Sir, or you never call sir. Suppose the person's name is John. You would say, John, how are you? Or maybe, good morning, John. You would say, good morning, John. We wouldn't say, sir, good morning. Appo avaru introduce cheyan parney kaniya nammal ivide parayunnathu, these are my merits. Nammude ivide pratheech ippol Melbourne il aduthu thaamasikkunna oral Hosham ennu parayunna salathu or interview nu poya katha ennodu njan ivide vanna kaalathu paranju. Adehathe aaro padipichu enganeyaan interview nu cheyanamennu. അദ്ദേഹത്തെ ഇന്റർവ്യൂവിന് വിളിച്ചു. ടെലിഫോണിക് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ സമയത്ത് ദിസ് ജെന്റിൽമാൻ സെഡ്, ഇഫ് യു ഡോണ്ട് ടേക്ക് മീ, യു ആർ ദ ലൂസർ. ക്യാൻ യു ജസ്റ്റ് ഇമാജിൻ ദിസ് കൈൻഡ് ഓഫ് ഇന്റർവ്യൂ? വി ഇൻട്രൊഡ്യൂസ് ഔർസെൽവ്സ് ആസ് ദ വിത്ത് ദ മെറിറ്റ്സ് ദാറ്റ് വി ഹാവ്. ബട്ട് ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് എ ഗേൾ ഓർ എ മേബി എ ലേഡി ഹു ഇൻട്രൊഡ്യൂസസ് ഹെർസെൽഫ് ഇൻ എ ഡിഫറെന്റ് വേ. മറ്റൊരു തരത്തിൽ തന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാന്ന ഒരു ഒരു സ്ത്രീയെ പറ്റിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ദയാഭായിയെ പറ്റി കേട്ടിട്ടുണ്ടാകും. ഇന്ത്യയിൽ ദയാഭായി നിങ്ങൾ പല ആളുകളും വായിച്ചിട്ടുണ്ടാകും, കണ്ടിട്ടുണ്ടാകും, ടിവിയിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടാകും ദയാഭായി. ഒരിക്കൽ ദയാഭായി ഒരു നാഷണൽ പ്രോഗ്രാമിന് അവാർഡ് വാങ്ങുവാൻ വന്നപ്പോൾ അദ്ദേഹം വന്ന് വണ്ടിയിൽ ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് ആളുകൾ അദ്ദേഹത്തെ ഓടിച്ചു. ദയാഭായിയെ നോബഡി റെക്കഗ്നൈസ്ഡ് ദയാഭായി, ബിക്കോസ് ഷീ കംസ് വിത്ത് ഹർ ഒറിജിനൽ ലൈഫ് സ്റ്റൈൽ വിത്ത് എ സാരി, മേ ബി എ കൈൻഡ് ഓഫ് ആസ് ഇഫ് ഷീ ഈസ് വെരി പുവർ. വളരെ സാധാരണയിൽ സാധാരണയായ ദയാഭായിയെ കണ്ടപ്പോൾ ആളുകൾ ചിന്തിച്ചു ഷീ ഈസ് എ ബെഗർ. ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു മനസ്സിലിരിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ, ഇഫ് യു ആസ്ക് മീ ഹു ആം ഐ, ഞാൻ ഐ വിൽ ജസ്റ്റ് സ്റ്റാർട്ട് സേയിങ് ഐ എം ഫാദർ ജേക്കബ് ജോസഫ്, ഐ എം ഡൂയിങ് ദിസ് ആൻഡ് ഐ ഹാവ് ദിസ് മെറിറ്റ്സ്, ഓർ മേ ബി ദിസ് ഇസ് മൈ ഡിഗ്രി, ദിസ് ഇസ് ഫ്രം, ദിസ് ഇസ് മൈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, വാട്ട് നോട്ട്. ഐ വിൽ സേ മെനി തിങ്സ്. ബട്ട് ഹിയർ കംസ് എ ലേഡി and she wants to say herself or maybe introduce herself with a word called maiden. Dasi ennu parayunna oru vaakkilana thanne thanne introduce cheyyunnathu, thannodu parayunnathu thante ullil thanne varunnathaya vaakku I am a maiden. Namukkariya nammude naattilokke nammude amma ippo aarude koodaanu nammal sadharana parayathile amma thanne ullu alle appan thanne ullu ammay appanum praayamayi aaraanu veettilulladu oru velakkari undu. ഒരു വേലക്കാരി ഉണ്ട്, നമ്മൾ എത്ര വളരെ കാഷ്വൽ ആയിട്ട് പറയുന്നത് ഒരു വേലക്കാരി വീട്ടിലുണ്ട്. എ മെയ്ഡ് സെർവന്റ് ഇസ് ദേർ. ബട്ട് യു നോ ദ വേർഡ് മെയ്ഡ് സെർവന്റ് ഇസ് സെഡ് ബൈ മദർ മേരി ബൈ ഹെർസെൽഫ്. ഷീ സെഡ് ഐ ആം എ മെയ്ഡ് സെർവന്റ് ഓഫ് ദ ലോർഡ്. ഇന്നാണത് പ്രഖ്യാപിക്കുന്നത്. എലിസബത്തിന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. നല്ല രസകരമായ കഥയാണ്, നിങ്ങൾ വായിച്ചാൽ ഇത്ര മനോഹരമായി അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ. ആ നാളുകളിൽ മറിയാം എഴുന്നേറ്റ് മലനാട്ടിലെ യഹൂദ്യ പട്ടണത്തിലേക്ക് ബദ്ധപ്പെട്ടോടി എന്ന് പറയുന്നവരുണ്ട്, താല്പര്യത്തോടുകൂടെ ഓടി എന്നൊക്കെ എഴുതുന്ന വ്യാഖ്യാനങ്ങളുണ്ട്. എന്തായാലും താല്പര്യത്തോടെ ചെന്ന് സ്കറിയായുടെ ഭവനത്തിൽ പ്രവേശിച്ചു, എലിസബത്തിന് സമാധാനം ചൊല്ലി. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ ദീർഘമായി പ്രസംഗിച്ചാലും വളരെ ദീർഘമായി പോകും, അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്കറിയാം പെട്ടെന്ന് നമുക്ക് ആരാധന ഞായറാഴ്ച ആരാധനയുടെ മധ്യയാണ്. ഒരു സ്ത്രീ പെൺകുട്ടി തനിക്ക് തൻ്റെ താൻ ഗർഭിണിയാണെന്ന് അറിയുമ്പോഴും ബദ്ധപ്പെട്ട് താൻ യാത്ര ചെയ്യുകയാണ് ടു സെർവ് അനദർ ലേഡി. ഇൻസ്പൈറ്റ് ഓഫ് ഹെർ ഓൺ ഡിഫിക്കൽട്ടീസ്, ഇൻസ്പൈറ്റ് ഓഫ് ഹെർ ഓൺ ഡ്രോബാക്സ്, ഓൾ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. കൊച്ചു പെണ്ണാണ്, 14 വയസ്സ് കാണും. ഈ 14 വയസ്സിൽ ഗർഭവതിയായി. അപ്പോൾ ഈ സമയത്ത് തന്റെ ചാർച്ചക്കാരിയായ പ്രായം ചെന്ന് ഗർഭവതിയായിരിക്കുന്ന എലിസബത്തിനെ കാണുവാൻ പോവുകയാണ്. സീ ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്, ദ സ്റ്റോറി ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഷീ വാസ് നോട്ട് ടോൾഡ് ബൈ എനിവൺ ഫ്രം ഹെർ ഓൺ റിലേറ്റീവ്സ്. മേരിയോട് തന്റെ ചാർച്ചക്കാരിയായിരിക്കുന്ന എലിസബത്ത് ഗർഭവതിയാണെന്ന് ആരും വന്ന് പറയുന്നത് ഈ ലൂക്കോസ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നില്ല. എന്നാൽ ഒരാൾ പറയുന്നുണ്ട്. ആരാണത്? ഹു സെഡ് ടു ഹർ?
Who said to Mary that Elizabeth is pregnant? Malak. Aaro paranju nadu. Aaro paranju nadu paranju Malak paranju nadu paranju. Malak. Angel said. See, can you just imagine that somebody comes in your dream and saying that someone is sick? Dear brothers and sisters, listen to me well. നിങ്ങളോട് ഇന്ന് രാത്രിയിൽ വീട്ടിൽ പോകുമ്പോൾ പറയുകയാണ്, സിഡ്നിയിലുള്ളതായ നിങ്ങളുടെ റിലേഷൻ ഉള്ള ഒരാൾ സിക്കാണ്, ഉറക്കത്തിലേ നമുക്ക് സ്വപ്നം കാണുകയാണ്. ഡു യു തിങ്ക് ദാറ്റ് യു വിൽ ടേക്ക് എ ഫ്ലൈറ്റ് ആൻഡ് ഗോ ടു സിഡ്നി ടുമോറോ? ആൻഡ് ഓൺ ദ ഹോൾ ദ ഷീ ഈസ് പ്രെഗ്നന്റ്, ഷീ ഈസ് നോട്ട് ഡൂയിങ് ഹെർസെൽഫ് വെൽ. എന്നിട്ടോ അവിടെ ചെല്ലുമ്പോൾ എലിസബത്ത് പറയുകയാണ്, നിങ്ങൾ കഥ മനസ്സിലാവുന്നുണ്ട്, എലിസബത്ത് പറയുകയാണ്, എന്റെ ദൈവത്തിന്റെ അമ്മ ഇവിടെ വന്നിരിക്കുന്നു. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത്, എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി? എല്ലാ സംഭാഷണങ്ങളും ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. നൗ എലിസബത്ത് ന്യൂ ദാറ്റ് മേരി വാസ് പ്രെഗ്നന്റ്, ആൻഡ് എലിസബത്ത് ന്യൂ ഹു ദ ബേബി വാസ് ഇൻസൈഡ് ദ വോംബ് ഓഫ് മദർ മേരി, ആൻഡ് ഇറ്റ് വാസ് എന്താ പറയുന്നത്, കർത്താവിന്റെ മാതാവ്. ഇറ്റ് വാസ് ദ ലോർഡ് ഇൻസൈഡ് ദ വോംബ് ഓഫ് മദർ മേരി. സോ എലിസബത്ത് ന്യൂ ദ സ്റ്റോറി ദാറ്റ് ദി ചൈൽഡ് ഹു വാസ് ദേർ ഇൻ ദ ബെലി ഓർ ഇൻ ദ വോംബ് ഓഫ് മദർ മേരി വാസ് ദ ലോർഡ്. അതുകൊണ്ടാണ് എലിസബത്ത് പറയുന്നത്, എന്റെ കർത്താവിന്റെ മാതാവ് ഇവിടെ വരുവാൻ എനിക്ക് അത് ഭാഗ്യമുണ്ടായി. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ മറിയം പറയുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കണേ, എന്തെന്നാൽ ശ്രദ്ധിച്ചു കേൾക്കണം, എന്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, എന്റെ ആത്മാവ് ദൈവത്തിൽ സന്തോഷിക്കുന്നു, എന്തെന്നാൽ അവൻ തന്റെ ദാസിയുടെ താഴ്മ കണ്ടെത്തിയിരിക്കുന്നു. മറിയമിനെ തന്നെ പറയുന്നത് എങ്ങനെയെന്നറിയാമോ, കർത്താവ് തന്റെ ദാസി, ഞാനാണ് ദാസി, ദാസിയുടെ താഴ്മയെ കണ്ടെത്തിയിരിക്കുന്നു. എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്, അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇഫ് യു ആൻഡ് ഐ ആർ റെഡി ടു അക്സെപ്റ്റ് അവർ വീക്ക്നെസ്, if you and I are ready to say, Lord, Lord, I am the maid servant, I am a servant, I am not a master, I don't have anything to claim, I am a simple lady, I am a simple man, I don't have anything over here, even a small virus can stop my life breathing, so what am I? And if you and I can proclaim it, you know, the result is simple, that the Lord will come on you. The Lord will come in you. യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വരും. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കർത്താവേ, ഞാനൊരു തെളിയ ദാസിയാണ്, മാതാവ് പറഞ്ഞതാണ്. ഈ ദാസ്യത്തിന്റെ ഉത്തരമാണ് യേശു ക്രിസ്തു. വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ദാസ്യത്തിന്റെ ഉത്തരമാണ് യേശു ക്രിസ്തു. The result of made servant is nothing but Jesus Christ. If you want Jesus in you, you proclaim that, Lord, I'm a servant. In 1995 Calcuttayil Sneha Sadanil povanattidayi, ningalkku Sneha Bhavan ningalkkariya, Calcuttayile Sneha Bhavan endanu, Mother Teresa jeevichirunna samayathaanu 1995 njan avade aadyamayittu pogunnathu. മദർ തെരേസയെ കാണാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ആരെങ്കിലും കൽക്കട്ടയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അവിടെ ഒരു വലിയൊരു ചാപ്പലാണ്, ചാപ്പൽ എന്ന് അവർ പറയുന്നത്, പക്ഷെ വലിയൊരു സ്ഥലമാണ്, പള്ളി പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞങ്ങള്, ഞാനും എൻ്റെ കൂടെ ജോർജ് പതി എന്ന് പറയുന്ന CSI ഒരു അച്ഛനും ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അദ്ദേഹം ഇപ്പോഴും അമേരിക്കയിലാണ്, അമേരിക്കയിൽ അവിടെ ഒരു കോളേജിന്റെ പ്രൊഫസറാണ്. ഞങ്ങളവിടെ കൽക്കട്ടയിൽ ചെല്ലുന്നു, ഭയങ്കര ആഗ്രഹമാണ് മദർ തെരേസയെ കാണാനായിട്ട്. ഞങ്ങൾ ഈ ദേവാലയത്തിന്റെ വെളിയിൽ നിന്ന് അവരോട് ചോദിച്ചു, പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ആരാധന നടക്കുകയാണ്, സോ യു ഹാവ് ടു ഗോ ടു ദ ചാപ്പൽ ഇഫ് യു വോണ്ട് ടു മീറ്റ് മദർ തെരേസ. നാച്ചുറലി വി വെന്റ് ടു ദ ചാപ്പൽ, ഓപ്പൺ, ജസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്തു നോക്കിയപ്പോൾ ആരാധന അവിടെ വിശുദ്ധ കുർബാന, കത്തോലിക്ക വിശുദ്ധ കുർബാന നടക്കുകയാണ്. അൾത്താരയുടെ മുമ്പിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്ന പുരോഹിതനുണ്ട്, മുമ്പിലായി ബിഷപ്സ് നിൽക്കുന്നുണ്ട്, അതിന്റെ പിന്നിലായി അച്ഛന്മാർ നിൽക്കുന്നുണ്ട്, അതിന്റെ പിന്നിലായി കുറെ സിസ്റ്റേഴ്സ് ഉണ്ട്. സോ ഐ വാസ് ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ഈച്ച് വൺ ഓഫ് ദം to see who is Mother Teresa, where is Mother Teresa. പക്ഷെ നമുക്ക് മദർ തെരേസയുടെ പിക്ചർ കണ്ടിട്ടുണ്ടല്ലോ, ഓരോ സിസ്റ്റേഴ്സിലും ഇങ്ങനെ നോക്കുന്നുണ്ട്, but she is not there.
ഞങ്ങൾ അവിടെ നിന്ന് കയറി അകത്ത് വന്നു. പള്ളിക്കുള്ളിൽ വന്ന് ഏതാണ്ട് ഒരു സെക്കൻഡ് ലാസ്റ്റ് പ്യൂസിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പ്യൂസ് എന്ന് പറഞ്ഞാൽ ആ ചെയറിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ നോക്കിയാണ് എല്ലായിടത്തും. മദർ തെരേസ നോ മോർ ദേർ. വെരി സാഡ്. ഐ വാസ് ഫീലിംഗ് വെരി സാഡ്. ഇത്രയും കഷ്ടപ്പെട്ട് കൽക്കട്ടയിൽ ചെന്നിട്ട് 95 കഥയാണ് പറയണത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ആരാധനയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കൂടി മദർ തെരേസയെ കാണാൻ പറ്റാതെ തിരികെ പിറകിലോട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് പോകുവാൻ ഇറങ്ങുകയാണ്. നിങ്ങൾക്കറിയുമോ, നിങ്ങൾ ആരെങ്കിലും ഇത് സാക്ഷ്യമായി അവിടെ വീണ്ടും ചെല്ലണം. ആ ദേവാലയത്തിന്റെ വാതിൽ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. ആ വാതിൽപ്പടി എവിടെയേക്കാണോ അടച്ചു വെച്ചിരിക്കുന്നത്, ആ മൂലയ്ക്കുള്ളിൽ ചുരുങ്ങി ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന ഒരു സിസ്റ്ററിനെ കാണുകയാണ്. ആ സിസ്റ്ററിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ സാക്ഷാൽ മദർ തെരേസ തന്നെ അവിടെ ഇരിക്കുകയായിരുന്നു. She wanted to call herself a slave, a kind of a dasi, a maid servant. If you and I can be a servant of the Lord, your name will be glorified. You will have Christ in you. അന്നത്തെ എന്റെ അനുഭവം, ഞങ്ങൾ ഇറങ്ങി വന്നു, മദർ തെരേസയെ കാണാൻ സാധിച്ചു. അന്ന് മദർ തെരേസ എന്നെ കെട്ടിപ്പിടിച്ച് എനിക്കൊരു ചുംബനം തന്നത് ഞാനെന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഇന്ന് കത്തോലിക്ക സഭയുടെ ഒരു വിശുദ്ധയാണ്. അന്ന് എന്നെ പിടിച്ച് ചുംബനം നൽകിയതാണ് മദർ തെരേസ. എനിവേ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്റെ വാക്കുകൾ ചുരുക്കുമ്പോൾ ഇന്നത്തെ ഗോസ്പൽ നമുക്ക് ഇതാണ് നൽകുന്നത്. ഇഫ് യു വോണ്ട് ടു ബി എ ചൈൽഡ് ഓഫ് ഗാഡ്, ബി എ സെർവന്റ് ആൻഡ് ഡിക്ലെയർ ദാറ്റ് യു ആർ എ സെർവന്റ്. ഗോഡ് വിൽ കം ഓൺ യു ആൻഡ് ഓൺ ഗോഡ് വിൽ കം ടു യുവർ ചിൽഡ്രൻ ആൻഡ് ദ ചിൽഡ്രൻ വിൽ ബിയർ ഫ്രൂട്ട് ഓഫ് ക്രൈസ്റ്റ്. If you want to see that your child is bearing fruit of Christ, you be a servant. ഇതിനാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്റെ വാക്കുകളെ ചുരുക്കം. ഒരിക്കൽ കൂടെ കടന്നു വന്നിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എന്ന് നമുക്ക് ഇത്രയും പേർക്ക് വരുവാൻ സാധിച്ചുവല്ലോ. ഒന്ന് രണ്ട് പെട്ടെന്നുള്ള അനൗൺസ്മെന്റുകൾ നടത്തി വാക്കുകളെ ചുരുക്കം. ജന്മദിനം ആഘോഷിക്കുന്ന ആളുകൾ: ഫേബ പോൾ, ഷേഖ മേരി, അനു സാറ, സേറ മറിയ, പീറ്റർ, സേറ എബ്രഹാം, എല്ലാവർക്കും ജന്മദിന ആശംസകൾ നേരുന്നു. ഇടവകയുടെ ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധനായിരിക്കുന്ന തോമസ് ലീഹയുടെ മധ്യസ്ഥതയിൽ നിങ്ങൾക്ക് മുമ്പോട്ടുള്ള ജീവിത അനുഗ്രഹത്തിൻ്റെതായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ആളുകൾ: അനൂപ് ആൻഡ് നേത, അരുൺ ആൻഡ് ഷെറിൻ, സുബിൻ ആൻഡ് ലിയാമോ, എല്ലാവരുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് ഇടവകയുടെ ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വരും ജീവിതം ഈ അടുത്ത വർഷം നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെയും സ്നേഹത്തിന്റെയുമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒന്ന് രണ്ട് അനൗൺസ്മെന്റുകൾ ഇതിനോട് ചേർത്ത് അറിയിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ പൊതുയോഗം, വാർഷിക പൊതുയോഗം നടത്തുവാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. കാരണം കോവിഡ് കൊണ്ട് ഒരുമിച്ച് വരുവാൻ സാധിച്ചിരുന്നല്ലോ, ഇരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ തീരുമാനമെടുത്തതാണ് ഡിസംബർ മാസത്തിൽ നമുക്ക് സാഹചര്യം ശരിയാണെങ്കിൽ ജനറൽ ബോഡി നടത്താമെന്ന്. അതിന് പ്രകാരം കഴിഞ്ഞ കമ്മിറ്റിയുടെ തീരുമാനത്തിൽ ഡിസംബർ മാസം 13 നമ്മുടെ ഇടവകയുടെ പൊതുയോഗം നടക്കുന്നു. അതിൽ എല്ലാ അംഗങ്ങളും, പ്രത്യേകിച്ച് എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കുകയും ഇടവകയുടെ മുമ്പോട്ടുള്ള ദൈനംദിന ആവശ്യങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ മുമ്പോട്ടുള്ള ഒരുമിച്ചുള്ള ആത്മീയ വർദ്ധനവിന് വേണ്ടി എല്ലാവരുടെയും വാക്കുകളും സഹകരണവും സാമീപ്യവും ആവശ്യമാണ്. അതുകൊണ്ട് ഇത് ഒന്നാമത്തെ അറിയിപ്പായിട്ട് അറിയിച്ച് 13 എല്ലാവരും ദേവാലയത്തിൽ വരണമെന്ന്, ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കണമേ എന്ന് സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ആരും മാറുന്ന, ഇതൊരു കോളാണ്, ഇറ്റ്സ് എ മിഷണറി കോൾ. ദേവാലയത്തിന്റെ ചെറിയ ശുശ്രൂഷയിൽ പോലും പങ്കെടുക്കുകയും ആ കേൾക്കുന്ന കേൾവിയിൽ അതിനോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുന്നത്, ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ദ വോയിസ് ഫ്രം ദി ഏഞ്ചൽ. ഇതൊരു ശുശ്രൂഷയാണ്. ഇറ്റ് ഇസ് ഇവിടെ നിൽക്കുന്നത് ഇതൊരു മാസ്റ്റർഷിപ്പ് അല്ല, ദിസ് ഇസ് എ സിംപ്ലി എ സെർവന്റ് ഹുഡ്. അതിനോട് ചേരുവാൻ ദൈവം ഇടതരുന്നുവെങ്കിൽ ഇതൊരു മിഷണറി കോളായി. പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ കമ്മിങ് ഓൺ 13th ആൻഡ് ബീങ് എ പാർട്ട് ഓഫ് ദി ജനറൽ ബോഡി. മൂന്നാമതായി അറിയിക്കുവാനുള്ളത്, ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം രണ്ട് കുഞ്ഞുങ്ങളുടെ മാമോദീസ നടക്കുന്നു. സ്നേഹമുള്ള റോബിന്റെയും എലിസബത്തിന്റെയും മകൻ, അതുപോലെ തന്നെ സുബിന്റെയും ലിയാമോളുടെയും മകൾ, ഇവരുടെ രണ്ടുപേരുടെയും മാമോദീസ ഇതിനോട് തുടർന്ന് തന്നെയുണ്ട്. നമ്മളെ എല്ലാവരെയും അതിനുവേണ്ടി അവർ ക്ഷണിക്കുന്നു. എല്ലാവർക്കുമായി വൈകുന്നേരത്തെ ഒരു വിരുന്നും അവരൊരുക്കുന്നുണ്ട്. ആ വിരുന്നിൽ നിങ്ങൾ നേരത്തെ തന്നെ പോകുവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, പ്രത്യേകിച്ച് ആവശ്യങ്ങളാൽ നേരത്തെ ക്രമീകരിച്ചിട്ടുള്ളവരാണെങ്കിൽ, രണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടി ആ വിരുന്ന് പങ്കെടുത്തതിന് ശേഷം മാത്രമേ പോകാവൂ എന്ന് റോബിനും സുബിനും ഫാമിലി അറിയിച്ചിട്ടുണ്ട്. താമസമില്ല, നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സമയം കൂടെ നിൽക്കാമെന്നുള്ളവർക്ക് ഈ മാമോദീസ ശുശ്രൂഷയിൽ സംബന്ധിച്ചതിന് ശേഷം ആ വിരുന്നിൽ പങ്കെടുത്ത് പോകാം. രണ്ടാണെങ്കിലും നിങ്ങളുടെ ഹിതം പോലെ. പക്ഷേ ആ കുടുംബം നമ്മളെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. താങ്ക് യു. അത് പ്രത്യേകിച്ച് ഇന്ന് സുബിൻ്റെയും ലിയയുടെയും വിവാഹ വാർഷികം കൂടായതിനാൽ അവർ സന്തോഷപൂർവ്വം രണ്ട് കുടുംബങ്ങളും നിങ്ങളെ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
അടുത്ത ആഴ്ച മുതൽ വീണ്ടും തുടർന്നും നമ്മുടെ ഈ ഇതുപോലുള്ള ആരാധനകൾ നടക്കുന്നു. നേരത്തെ തന്നെ എല്ലാവരും വരികയും ഇതുപോലെ തന്നെ പേരുകൾ നൽകുകയും ഇങ്ങനെ വന്നിരിക്കുവാനുമുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം. നല്ല അച്ചടക്കത്തോടുകൂടെ നമുക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകുവാൻ നൽകുന്ന ദൈവം തരുന്ന അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. വാക്കുകൾ ചുരുക്കുമ്പോൾ നമുക്ക് ഇനിയും വാങ്ങിപ്പോർക്ക് വേണ്ടി ദൂരം വെച്ച് പ്രാർത്ഥിക്കുന്നു. അതിനു മുമ്പായി ഇന്ന് ആദ്യമായി ദേവാലയത്തിലേക്ക് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേക്കാം. ദോസ് ഹാവ് കം ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ, രണ്ടുപേരുണ്ട് ഇന്ന് വന്നിരിക്കുന്നത്. എനിക്ക് പരിചയമുള്ള ആളാണ് ഡോക്ടർ ബിജി. ഡോക്ടർ ബിജി മെൽബൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് ഈ 2019 കഴിഞ്ഞിട്ട് ഇപ്പോൾ പോസ്റ്റ് ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഓമല്ലൂർ ആറ്റരികം സെന്റ് തോമസ് ദേവാലയം, സെന്റ് പീറ്റേഴ്സ് ദേവാലയ ഇടവകയിൽപ്പെട്ട ആളാണ്. ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ വൈഫ് നാട്ടിൽ നിന്ന് വരുവാൻ തക്കവണ്ണം സിഡ്നിയിൽ വരെ എത്തിയിട്ടുണ്ട്. ദേവാലയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ചേർന്ന് നിൽക്കാം. നമ്മുടെ ദേവാലയത്തിനടുത്ത് തന്നെ ആണ് താമസിക്കുന്ന സ്ഥലം. ബ്രൺസ്വിക്കിലാണ്. ഡോക്ടർ ബിജി ഒന്നുകൂടെ തിരിയും, എല്ലാവർക്കും മുഖമൊന്ന് കാണാനുള്ളതാണ്. ഇടവകയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യുമോ? താങ്ക് യു, താങ്ക് യു ഡോക്ടർ ബിജി, താങ്ക് യു. പ്ലീസ് ബി സീറ്റഡ്. ബിൻസി, ബിൻസി എന്ത് ചെയ്യുന്നു? എന്തോ നേഴ്സാണ്. എവിടെയാ താമസിക്കുന്നത്? ഏപ്പിങ്ങിലാണ്. ഏപ്പിങ്ങില് താമസിക്കുന്നു. ആദ്യമായി ദേവാലയത്തിലേക്ക് വന്നതായ വന്നതിൽ സന്തോഷം. മോസ്റ്റ് വെൽക്കം ടു അവർ പാരിഷ് ആൻഡ് വി വെൽക്കം യു ടു ദി പാരിഷ്. താങ്ക് യു, താങ്ക് യു. വന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. മധുബായിൽ ശുശ്രൂഷ മധുബായിലേക്ക് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കണ്ണു നിറയുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ ആളുകളെല്ലാവരും തിരിച്ച് ആ സ്വർഗീയ സന്തോഷത്തിലേക്ക് തിരികെ വരുന്നു. എല്ലാ മധുബായി ശുശ്രൂഷിച്ചുള്ള നന്ദി അറിയിക്കുന്നു. ഓൾ ക്വയർ മെമ്പേഴ്സ് ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ആൻഡ് അവർ മെമ്പേഴ്സ് കമ്മിറ്റി മെമ്പേഴ്സ്, താങ്ക് യു വൺ ആൻഡ് ഓൾ ഫോർ ബീയിങ് ടുഗെദർ. ഈ വലിയ സ്വർഗീയ സന്തോഷം തുടർന്ന് നമുക്ക് മുമ്പോട്ട് പോകുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ മുമ്പിലേക്ക് കടന്നു വന്ന് ഇവിടെ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം മുത്തി നേർച്ചയിട്ട് പോകണം. നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴും അലൗഡ് അല്ല എല്ലാവരെയും കൈമുത്തിക്കുവാൻ. അധികം താമസിക്കാതെ അത് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ കൊയർ പാട്ട് പാടുമ്പോൾ മുമ്പിൽ നിന്ന് വന്ന് ഇവിടെ മുത്തി അനുഗ്രഹം പ്രാപിച്ച് വെളിയിൽ പോയി ഇന്ന് രണ്ട് കുടുംബങ്ങൾ നമുക്ക് നൽകുന്ന ആ വലിയ വിരുന്നിൽ, സ്നേഹവിരുന്നിൽ സംബന്ധിച്ചതിന് ശേഷം പോകാം. വിശുദ്ധ മാമോദിസ ശുശ്രൂഷയെ സംബന്ധിക്കുന്നവർക്ക് ദേവാലയത്തിൽ നിൽക്കുകയും ചെയ്യാം. താങ്ക് യു. ഇപ്പോൾ വാങ്ങിപ്പോർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളിലപ്പൻ കൃപ ചെയ്തത് പോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഹല്ലേലൂയ ജീവൻ മൃതന ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ അവരവരോടേഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തെഴുന്നു പാറയ്ക്കുമോ. എന്റെ ശരീരം ഭക്ഷിച്ച് രക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വിടാൻ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങെത്തിയിട്ട് മരിച്ചതു ഞാൻ എന്നും കാത്ത തന്നരുളിന്റെ മഹത്വം മുറിയോരാഹിൻ മേലൈനു ആധാരേ കർത്താവേ. കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടിടേണം. പൊതുവായി ആശീർവാദം വാങ്ങുന്നതിന് മുമ്പായി ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഇന്നലെ ഈ ദേവാലയത്തിന്റെ സ്നേഹമുള്ള അറിയോ, നിങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട അച്ഛൻ്റെ മകനാണ് എന്നെ ഞങ്ങള് സംസാരിച്ച സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ഈ സമയം വിനിയോഗിക്കുന്നു. അവർ പറഞ്ഞു ഈ പ്യൂസുകൾ ഒരു കാരണവശാലും അതാത് സ്ഥലങ്ങളിൽ നിന്ന് മാറ്റരുതെന്ന് പറഞ്ഞു. യു നോ പ്യൂസ് മീൻസ് ബെഞ്ചസ്. ഈ ബെഞ്ചസ് അതാത് പൊസിഷനിൽ തന്നെ എപ്പോഴും ഇട്ടേക്കണം. അവർക്ക് പ്രായമുള്ള ആളുകളാണ്, അവർക്ക് വന്ന് തിരിച്ചിടുവാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മേക്ക് ഷുവർ ദാറ്റ് സൺഡേ സ്കൂൾ ചിൽഡ്രൻ ടീച്ചേഴ്സ് ആൻഡ് ഓൾ ഓഫ് അസ് കീപ് ദ പ്യൂസ് ആസ് ഇറ്റ് ഇസ് വെൻ വി കം ആൻഡ് ഗോ. താങ്ക് യു സോ മച്ച്. ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി വിശുദ്ധ കുർബാനയിലും ഇന്നത്തെ എല്ലാ ശുശ്രൂഷയെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും വാഴ്ത്തി ദൈവമായ ഓർത്ത് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവെ കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥന
തിരുസിംഹാസനം ബാക്കി കേൾക്കപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്നതാക്കി തീർക്കുമാറാകണമേ. അപൂർവോഹ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 
കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ കൊണ്ടുവന്ന ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മൂന്ന് കുദാശകൾ ഇന്ന് നമ്മൾ സ്വീകരിക്കുന്നു. വിശുദ്ധ കുർബാന, സോറി, വിശുദ്ധ മാമോദിസ, വിശുദ്ധ മൂറോൻ, വിശുദ്ധ കുർബാന, അതാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ ദൈവം നമ്മെ എല്ലാവരെയും വളരെ അനുഗ്രഹത്തോടുകൂടെ മുമ്പോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അഗ്നിയാലും ആത്മാവിനാലും ജ്ഞാനസ്നാനം നൽകുവാൻ വേണ്ടി നിന്റെ വിശുദ്ധ സ്ലീഹന്മാരെ നീ കൃപാപൂർവം പരമേൽപ്പിച്ചതായ ആത്മീയ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ദൈവമായ കർത്താവെ, ഇപ്പോൾ സ്നാനത്തിനും വീണ്ടും ജനനത്തിനും അടുത്തു വന്നിരിക്കുന്ന ഈ നിന്റെ മക്കളെ, അവരുടെ ആത്മാവിന് പാപികളായ ഞങ്ങളുടെ മധ്യസ്ഥമുഖം രക്ഷ പ്രാപിക്കുക. ഇവർ അനുഗ്രഹങ്ങളും കരുണയും പ്രാപിക്കുകയും ചെയ്യുമാറാണ്. ആൺപൈതങ്ങളെ നാഥനു നൽകിൻ, ഹല്ലേലൂയ, സ്തുതിയൊടുമാനം നാഥനു നൽകിൻ, ബഹുമാനിപ്പിൻ തിരുനാമത്തെ, ഹല്ലേലൂയ, വിമലാലയമതിലുടയോനെ വന്നിപ്പിൻ, നാഥൻ തന്നാഥം നീരിനു മീതേ, ഹല്ലേലൂയ, മേഘധ്വനി നഹിതൻ ദൈവമുയർത്തി, വാരിധി മീതേ നാഥനുടെ, ഹല്ലേലൂയ, നാദമുയർന്നതി ഗംഭീരം. നിന്നു മഹിമയോട രാജകുമാരി, ഹല്ലേലൂയ, വലതുവശത്തായിരാ ജേശ്വരിയും, തങ്കത്തുകിലങ്കി അണിഞ്ഞോളേ, ഹല്ലേലൂയ, കേൾക്കുക നോക്കുക ചെവി ചായ്ക്കുഭഗത നരപതി കാംക്ഷിപ്പേലൂയ്യ, സ്വജനഗൃഹങ്ങളെ നീ വിടുക, പ്രാണപ്രിയനെ പ്രണമിക്ക, ഹല്ലേലൂയ്യ, സൂര്യൻ മകളെ പ്രണമിക്ക, സ്നാനാർത്ഥിക്കെതിരെ നിന്നോതുന്ന ആത്മാവിൻ ദാവീദേഹം, ദാഹിപ്പോരെ നാദാന്തികമാർന്നു ബലപ്പെടുവിൻ, നിപതിച്ചൊരു നിർദ്ധനനാദാം നെടുവീർപ്പോടവനെ വിളിച്ചാൻ, നദിയോർദാനിൽ കർത്താവനുത്തരമരുളി, മുന്നം ജർജരായോരെ നൂതന വാതിൽ പടിമേൽ പൂശിയ രക്തം ഇസ്രായേലിനെ രക്ഷിച്ചതുപോൽ, ദൈവികവും ജീവനെഴുന്നതും വീണ്ടും സ്നാനത്തിൻ കൃപയാൽ, ശരണം തേടും വിശ്വാസികളാം നമ്മൾക്കെല്ലാം
കൃപയുടെ റൂഷ്മാ സംരക്ഷകനായി തീർന്നിരട്ടെ. ഈ നിത്യപ്രഭ മൂലം നാം തൃത്വത്തെ ദർശിക്കുന്നു. O Lord, the God of all heavenly hosts, bless this your servant who is receiving the divine teachings and enlighten the eyes of their mind to understand the worthlessness of this world, abandoning all deadly deeds, so that they will glorify the Father, the Son, and the Holy Spirit, now and forever. O Shova Bukulas Banavalvi. Amen. യൂഹാനൊന്നെട്ടി യോർദാൻ ബ്രഹ്മാർന്നു ശ്രോപേന്മാർ പാടി മാമോദീസായിക്കാകലനാം ദൈവം ശുദ്ധൻ ശുദ്ധൻ പരിശുദ്ധൻ. ശാന്തജലത്തിന്റെ അരികിലേക്ക് അവൻ എന്നെ നയിക്കും. എന്റെ ആത്മാവിനെ തിരിച്ച് നീതിയുടെ ഓടുവഴികളിൽ എന്നെ നടത്തും. നീരത്തെ വാഴ്ത്തിട്ടാദാമ്യർക്കായി നീരാത്മസ്നാന പുനരാൻ ജന്മം നൽകിടുവാൻ ശ്രോപ്പേന്മാർക്കു വിശുദ്ധി കൊടുപ്പോൻ. ദൈവിക ശക്തി പുതുതാക്കിയിടും താതനു മേഘസുതനും റൂഹായിക്കും. സ്തോമൻ മഹനീയമായ തന്റെ ദിവ്യജ്ഞാനത്താൽ തന്റെ ആത്മീയാട്ടിൻ കൂട്ടത്തിനായി മാമോദീസ എന്ന കൂദാശ ഏർപ്പെടുത്തി അതിനെ ശുദ്ധീകരിച്ചതായ വർണ്ണനീയനായ നിത്യപ്രകാശമായ സ്തുതി തനിക്ക് മാമോദീസ ശുശ്രൂഷയുടെ ഈ സമയത്തും ചില പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസിന് നാളുകളൊക്കെ ഈ സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പാപചിന്തകളിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കുകയും തൻ്റെ വിശുദ്ധ മാർഗങ്ങളിലൂടെ കൽപ്പനകളുടെ ആചരണത്തിനായി ഞങ്ങളെ ക്ഷണിക്കുകയും തൻ്റെ ആത്മീയമായ തൊഴുത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും രക്ഷാചല പ്രവാഹങ്ങളിലേക്കും ജീവന്റെ ഉറവെങ്കിലേക്കും ഞങ്ങളെ ആകർഷിച്ചുകൊണ്ട് നിങ്ങൾക്കുള്ളിച്ച് വെടുപ്പുള്ളവരായി തീരുകയും ഹൃദയങ്ങളിൽ നിന്ന് ദുഷ്ടത നീക്കി കളഞ്ഞ് കഴിയുകളവീനെന്ന് ജീവകരതമായ ശബ്ദത്തിൽ അരുളിച്ചെയ്യുകയും ചെയ്തവനായ ഞങ്ങളുടെ ദൈവമായ മുശിയ തൻ്റെ കാവലിന് വേണ്ടി ജീവമുദ്ര പ്രാപിപ്പാൻ അടുത്തു വന്നിരിക്കുന്ന ഈ നിന്റെ ശിശുക്കളെ അനുഗ്രഹിക്കണമേ. ശോകരിൽ പ്രതിപ്പിക്കണമേ. ഇവരെ നിന്റെ ജനകനെ പുത്രനും പുത്രിയുമാക്കി തീർക്കുവാൻ വീണ്ടും ജനത്തിന് ഇവരെ യോഗ്യരാക്കണമേ. പഴയ മനുഷ്യനിവരാൽ ഉരിയപ്പെട്ട ഞൊരിഞ്ഞു കളയണമേ. നാശരഹിതമായ വസ്ത്രം ഇവരെ ധരിപ്പിക്കണമേ. ആശ്വാസകരവും ശാന്തകരവുമായ ജീവിതത്താൽ നല്ല അവസാനത്തിനും ക്രിസ്തീയാന്ത്യത്തിനും അർഹതയുള്ളവരത് കൊണ്ടും നല്ല സംരക്ഷണയിലും പൂർണ്ണ വളർച്ചയിലും ഇവരെ എത്തിക്കണമേ. ഞങ്ങളും ഇവരും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധർക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുകയും ചെയ്യുമാറാണമേ. കാക്കുക ആർത്താൻ വാനത്തിൽ താതൻ
കർത്താവേ ഈ പരിശുദ്ധ മാമോദീസായിക്ക് ഒരുങ്ങി വന്നിരിക്കുന്ന ഈ നിന്റെ ദാസീദാസർക്ക് വേണ്ടി സുഗന്ധധൂപം മൂലം നിന്റെ കാരുണ്യവാൽദ്യങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇവർ ജീവങ്കിലേക്ക് നിന്നാൽ മുദ്ര കുത്തപ്പെടുകയും നിന്റെ ഭവനാവകാശത്തിൽ എത്തിച്ചേരുകയും നിന്റെ വിശുദ്ധ കൽപ്പനകളെ പിന്തുടരുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റുഗായിക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ീർത്തോടിനുമാനുഴലും പോലെ വാഞ്ചിക്കും എന്നാത്മം നിൻ പേർക്കെന്നാഥ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും മഹായി പാറക്കുമോ ന്യായപ്രമാണത്തിന്റെ പ്രവേശനം പാപം വർദ്ധിപ്പാൻ കാരണമായി തീർന്നു. പാപം വർദ്ധിച്ചെടുത്ത് തന്നെ കൃപയും വർദ്ധിച്ചു. അത് മരണത്തിൽ പാപമാണതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു മിശിഹ മൂലം നിത്യജീവങ്കിലേക്ക് നീതിയിൽ കൃപയും വാഴുവാനായിട്ടായിരുന്നു. ആയതുകൊണ്ട് നാം എന്താണ് പറയേണ്ടതിന്? കൃപ വർദ്ധിപ്പാനായിട്ട് പാപത്തിൽ തന്നെ ഇരിക്കണമെന്നോ? ഒരിക്കലും പാടില്ല. എന്തുകൊണ്ടെന്നാൽ പാപത്തിന്റെ ദൃഷ്ടിയിൽ മൃതരായ നാം പിന്നെയും അതിൽ തന്നെ ജീവിക്കേണ്ടത് എങ്ങനെ? ജീവിക്കുന്നത് എങ്ങനെ? അല്ലെങ്കിൽ യേശു മിശിഹായിൽ മാമോദീസ മുങ്ങിയവരായ നാം അദ്ദേഹത്തിന്റെ മരണത്തിലാകുന്നു. മാമോദീസ മുങ്ങിയതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? യേശു മിശിഹ പിതാവിന്റെ പ്രഭാവത്തോടുകൂടി മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം ചെയ്ത പ്രകാരം തന്നെ നാമും പുതിയ ജീവനിൽ സഞ്ചരിപ്പാനായിട്ട് മാമോദീസ രൂപമായ മരണത്താൽ അവിടത്തോടുകൂടി ഒരുമിച്ച് സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അമീനഹായി ബാറക്കുമോ. സുഗനിന്ദോപായ ഞാൻ നിർമ്മലനാകാ തൂമണ്ണിലുമടിയും ഞാൻ വെൺവാ. ഹല്ലേലൂയ. നമ്മളകത്തോടമ്പഴത്തോടും മണക്കത്തോടും ജീവിയെടുത്ത് നമ്മുടെ വായിക്കപ്പെടുന്ന ആവേശമിശിവാട് വിശുദ്ധേവൻ കേലിയോണിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. ജീവൻ നൽകുന്ന പ്രഖ്യാപനമാണ് നമ്മുടെ അർത്ഥവിശ്മിശയുടെ വിശുദ്ധേവൻകേലിയൻ. ലോകത്തിന്റെ ജീവന്റെ ക്ഷേമം പ്രസംഗിക്കുന്ന പ്രസംഗരായ ലൂക്കോസ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും ശരീരം ധരിച്ച വചനമായ ദൈവം നമ്മുടെ കർത്താവ് അവതാര കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. യോഹന്നാനെ കുറിച്ച് അദ്ദേഹം മെസ്സിയായിരിക്കുമോ എന്ന് സംശയിച്ച ജനമെല്ലാം ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ ഉത്തരമായിട്ട് അവരോട് പറഞ്ഞു, ഇതാ ഞാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് മാമോദീസ നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ബലവാനായവൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചെരുപ്പുകളുടെ വാറുകൾ അഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. അദ്ദേഹം പരിശുദ്ധാത്മാവുകൊണ്ടും അഗ്നികൊണ്ടും നിങ്ങൾക്ക് മാമോദീസ നൽകും. മെൻ യുഹാനോൻ ഒരുവൻ വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിക്കാതിരുന്നാൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയില്ല എന്ന് സത്യമായും സത്യമായും ഞാൻ നിന്നോട് പറയുന്നു. ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡവും ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ആത്മാവുമാകുന്നു. ശൈനോ ശ്ലോമോൽ പാടേയൻ തിന്മകളെ കഴുകുക നാഥ. പാപം നിർമ്മലമാകാൻ സോപ്പയരേതും മതിയാകാ. നിഴലായി പോലും ശുദ്ധി വരുത്ത നിയമജനത്തിനുള്ളതല്ല. ദൈവിക മാമോദീസായി സേചനമതിനും നിന്നുടെ നിരുപമ കരുണയ്ക്കും സാധ്യം. Good.
വിശുദ്ധ ശിഷ്യന്മാരിൽ പുതിയതായ ദൈവികമായ ശ്വാസം ഇവർക്ക് നൽകണമേ. ഒരുക്കിക്കൊണ്ട് വിഗ്രഹാരാധനയുടെ സ്ഥാനാവശിഷ്ടത്തെയും ഇവരുടെ മനസ്സിൽ നിന്ന് ദൂരീകരിക്കണമേ. വീണ്ടും ജനന സ്നാനത്തിന് ഇവരെ യോഗ്യരായിക്കൊണ്ടാക്കണമേ. ഞങ്ങളുടെ കർത്താവും നിത്യദൈവമേ, രക്ഷിതാവായ യേശു മിശിഹ എന്ന നിന്റെ പുത്രൻ മുഖാന്തരം പാപമോചനത്തിനും ഇവരെ അർഹനാക്കണമേ. അർഹരാക്കണമേ നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റുഹായ്ക്ക് സ്തുതിയും ബഹുമാനവും ആധിപത്യവും എല്ലാ സമയത്തും യോഗ്യമാകുന്നു. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധാടെ നാമത്തിൽ യോഹന്നാൻ നിത്യജീവനായി മുദ്ര കുത്തപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധാടെ നാമത്തിൽ നിത്യജീവനായി ഹന്നാ മുദ്ര കുത്തപ്പെടുന്നു. ദൃശ്യവും അദൃശ്യവുമാകുന്ന സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവമേ, ഈ നിന്റെ സൃഷ്ടിയുടെ മേൽ ഞങ്ങൾ കൈവയ്ക്കുകയും നിന്റെ സൃഷ്ടിയും സ്വരൂപവും കൈപ്പണിയുമായ ഇവനിൽ ഇവളിൽ നിന്ന് സകല പിശാചുക്കളും ദുഷ്ടമനുഷ്യരുടെ അശുദ്ധരുമായ എല്ലാ ആത്മാക്കളും ഒഴിഞ്ഞു മാറിപ്പോകുവാൻ വേണ്ടി സകലത്തിലും വിശുദ്ധമായ നിന്റെ നാമത്തിൽ അവയെ മുദ്രയിടുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ നിന്നെ വിളിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ചെവിക്കൊണ്ട് അവയെ നിരോധിക്കുകയും എതിരാളിയുടെ സർവ്വവിധമായ വ്യാപാരങ്ങളിൽ നിന്നും നിന്റെ ദാസനെ ദാസിയെ രക്ഷിക്കുകയും ചെയ്യണമേ. ഈ ദൈവസൃഷ്ടിയെ അലട്ടുന്നതായ വർഷങ്ങളും അശുദ്ധനുമായ അഹങ്കാരിയായവരെ നീ കേട്ടുകൊള്ളുക. സകല നീതിക്കും ശത്രുവിന്റെ നിയമലംഘനത്തിനുമായുള്ളവനെ, വലിയവനായ രാജാവിന്റെ മഹിമയെ കൊണ്ട് നിന്നെ ഞാൻ ശപഥം ചെയ്യിക്കുന്നു. ഭയന്ന് മാറിക്കൊള്ള സ്വകൽപ്പനയാൽ ഭൂമിയെ വെള്ളത്തിന്മീതെ സ്ഥാപിച്ചുറപ്പിക്കുകയും സമുദ്രത്തിന് മണൽ അതൃപ്തിയായി നിശ്ചയിക്കപ്പെടുകയും ചെയ്ത ഭയങ്കരനായ കർത്താവിന് നീ കീഴ്പ്പെട്ടുകൊള്ളുകയും ചെയ്യുക. ആരാൽ സകലതും സൃഷ്ടിക്കപ്പെട്ട് പരിപാലിക്കപ്പെടുന്നു, ആരാൽ സ്വർഗത്തിലുള്ളവർ നിലനിൽക്കുകയും ഭൂമിയിലുള്ളവർ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. ആ സ്വർഗത്തിലും ഭൂമിയിലും സർവാധികാരമുള്ളവനെ കൊണ്ട് ഞാൻ നിന്നെ ശപഥം ചെയ്യിക്കുന്നു. പിശാചുക്കളുടെ ലെഗിയോനെ, പന്നികൾ കൂടി അഗാധങ്ങളിലേക്ക് അയക്കുകയും കഠിന ഹൃദയനായ ഫറവോനെ അവന്റെ രക്തത്തോടും കുതിരപ്പടയോടും കൂടെ മുക്കിക്കളയുകയും ചെയ്തവനെ കൊണ്ട് നിന്നെ ഞാൻ ശപഥം ചെയ്യിക്കുന്നു. ചെകിടനും ഊമനുമായവനോട് ആത്മാവിനോട് ഈ മനുഷ്യനിൽ നിന്ന് പോവുക, ഇവനിൽ പ്രവേശിക്കരുത് എന്ന ദൈവിക ശക്തിയോടും അധികാരത്തോടും കൂടെ പറഞ്ഞവനാൽ ഞാൻ നിന്നെ ശപഥം ചെയ്യിക്കുന്നു. മാലാഖമാർ, പ്രധാന മാലാഖമാർ ആദിയായ സർവ്വ സൃഷ്ടികളിലും തന്നെ ഭയപ്പെട്ടു വിറയ്ക്കുകയും തന്നെ മുമ്പിൽ സകല ശക്തികളും ശുശ്രൂഷക്കാരും ഭയം നിൽക്കുകയും തന്റെ നേരെ നൂൽക്കുവാൻ പോലും ക്രൂപന്മാരും ശ്രോപ്യന്മാരും ധൈര്യപ്പെടാതിരിക്കുകയും തന്റെ മുമ്പിൽ ആകാശമുള്ളുകയും ആഴങ്ങൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെ നീ ഭയപ്പെട്ടുകൊള്ളുക. ഒന്നാമത്തെ മത്സരക്കാരനായ അന്ധകാര ശൃംഖലയാൽ ബന്ധിച്ച് അഗാധതലത്തിലേക്ക് അയച്ചവനായ ദൈവത്തിന്റെ ഭയങ്കര നാമത്തെ നീ ഭയപ്പെട്ടുകൊള്ളുക. വരുവാനിരിക്കുന്ന ന്യായവിധിയെ ഭയന്ന് വേഗത്തിൽ നീ മാറിക്കൊള്ളുക. ദൈവസൃഷ്ടിയെ നീ സമീപിക്കരുത്, ദൈവസൃഷ്ടിയെ നീ ഉപദ്രവിക്കരുത്, ദൈവസൃഷ്ടിയിൽ നീ അധിവസിക്കരുത്. അത് പിശാചുക്കളുടെ വാസസ്ഥലമല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്നു. ഞാൻ ആരിൽ വസിക്കുകയും അവരിൽ സഞ്ചരിക്കുകയും അവർക്ക് ദൈവമായിരിക്കുകയും അവർ എനിക്ക് വിശുദ്ധ ജനമായിരിക്കുകയും ചെയ്യുമെന്ന് ആരുടെ ചെയ്തിട്ടുണ്ട്. നീചനും നിന്ദിനുമായ ശുദ്ധാത്മാവേ, നിന്നെ അഗ്നിക്കിരയാക്കി നിശ്ചയിച്ചിരിക്കുന്നു. വിശുദ്ധനും വിജയും നിർമ്മലവുമായ പുത്രപുത്ര പരിശുദ്ധാത്മാവായ ദൈവത്തെ കൊണ്ട് ഞാൻ നിന്നെ ശപഥം ചെയ്യിക്കുന്നു.
ദൈവഭൃത്യന്മാരിൽ നിന്നകന്നു കൊള്ളുക. സഞ്ചാരയോഗ്യമല്ലാത്തതും വെള്ളമില്ലാത്തതുമായ പ്രദേശത്തേക്ക് മാറിക്കൊള്ളുക. നിന്റെ സ്ഥാനം അതാണ്, ധൃതിപ്പെട്ടുകൊള്ളുക, മത്സരിക്കരുത്. നീ സമൂലം മാഞ്ഞു നശിച്ചു പോകട്ടെ. ശപിക്കപ്പെട്ടവനും അശുദ്ധാത്മാവും വഞ്ചകനും അന്തികിരയായവനുമേ ദൈവസൃഷ്ടിയിൽ നിന്ന് അതിവേഗത്തിൽ മാറിക്കൊള്ളുക, മത്സരിക്കരുത്. പിതൃവൃത്ത പരിശുദ്ധാത്മാവാ, ദൈവം നിന്റെ തന്റെ സകല സൃഷ്ടികളിൽ നിന്നും നിന്നെ ബഹിഷ്കരിച്ചും കെടാത്ത തീയിൽ നിന്നെ ദഹിപ്പിച്ചും നിന്നെ സമൂലം നശിപ്പിക്കും. തന്റെ കൈപ്പണിയായ ഇവനെയും ഇവളെയും രക്ഷാ ദിവസം വരെ കാത്തുകൊള്ളുകയും ചെയ്യും. ശക്തിയും ആധിപത്യവും അധികാരവും അവിടത്തേക്കുള്ളതാകുന്നു. അവിടത്തേക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രം കരയേറ്റുകയും ചെയ്യുന്നു. ജോഹാൻ ഹൂ ഈസ് ബാപ്റ്റൈസ്ഡ്, യോഹന്നാൻ ഹൂ ഈസ് ബാപ്റ്റൈസ്ഡ്, ഹന്ന ഹൂ ഈസ് ബാപ്റ്റൈസ്ഡ്, റിനൗൺസ് യു സാറ്റൻ along with your enemies, your messengers, all the fear of you and all your deceitfulness. Yohanan who is being baptized, Hanna who is being baptized, renounce you Satan along with your enemies, your messengers, all the fear of you and all your deceitfulness. Yohanan who is being baptized, Hanna who is being baptized, renounce you Satan along with your enemies, all your messengers, all the fears of you and all your deceitfulness. Yohanan who is baptized, Hanna who is being baptized, ascend and believe in you, Lord Mashiha, and in all the doctrines which have been divinely entrusted by you through the prophets, the apostles, and the holy fathers. Look at the cross on the, you look at the cross on the Madhva, okay. Yohanan who is being baptized, Hanna who is being baptized, ascend and believe in you, Lord Mashiha, and all the doctrines which have been divinely entrusted by you through the prophets, the apostles, and the holy fathers. Yohanan who is being baptized, Hanna who is being baptized, Hanna who is being baptized, ascend and believe in you, Lord Mashiha, and in all the doctrines which have been and divinely entrusted by you through the prophets, the apostles, and the holy fathers. I reject Satan and accept Jesus Christ. I reject Satan and accept Jesus Christ. I reject truly Satan. I truly reject Satan. I truly accept Jesus Christ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യമുള്ള ദൈവത്തിന്റെ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകൾക്കും പിതാവിനും ശിവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമ്മതമുള്ളവനും തന്നെ ആവശ്യങ്ങളോ നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധരോഹാമൂലം ദൈവമാതാവായ വിശുദ്ധ കനികമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തിറക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേക്ക് കയറേറി തന്റെ പിതാവിന്റെ വലത്തു പോകാതിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും വിധിപ്പാൻ തന്റെ വലിയ മോഹത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുവിന്റെ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീനും വിശുദ്ധിയുമുള്ള ഏകരൂഹായാലും കാതോലികവും ശ്ലൈകികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പാപമോചനത്തിന് മാമോദീസ് ഒന്ന് മാത്രമാകുന്നു ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉറപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. വീണ്ടും ജനനത്താൽ പുത്രസ്വീകാര്യത്തിന് അർഹനായി തീരുവാൻ തക്കവണ്ണം സന്തോഷതൈലത്താൽ യോഹന്നാൻ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുടെ നാമത്തിൽ നിത്യജീവനായ മുദ്ര ഊത്തപ്പെടുന്നു. വീണ്ടും ജനനത്താൽ പുത്രസ്വീകാര്യത്തിന് അർഹയായി തീരുവാൻ തക്കവണ്ണം സന്തോഷതൈലത്താൽ ഹന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുടെ നാമത്തിൽ നിത്യജീവനായ മുദ്ര ഊത്തപ്പെടുന്നു. ആത്മീയ ഉദരവും നാശമില്ലാമേ വാർക്കുന്ന മൂശയുമായി തീർത്തക്കവണ്ണം നിന്റെ വിശുദ്ധ ആത്മശക്തിയിൽ വ്യാപാരവും ഇതിൽ കലർത്തണമേ. ഇതിൽ മാമോദീസ മുങ്ങുന്ന നിന്റെ ദാസീദാസർക്ക് നിന്റെ തിരുവിശത്താലും നിന്റെ ഏകപുത്രന്റെ മനുഷ്യ സ്നേഹത്താലും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപനത്താലും ഇത് നാശരഹിതമായ ആത്മീയ വസ്ത്രവും ഭാഗത്തുനിന്നുള്ള മോചനവുമായി തീരുവാൻ കൃപയല്ലണമേ. അഴകേറിയിടും സോദരിമാർ മറ്റങ്ങമരും നവ്യാത്മീയ പൈതങ്ങളെ ഒരുവൾ പെറ്റിയിടുന്നു മറ്റവൾ പോറ്റുന്നു മാമോദീസയാത്മീയ ശിശുവേ നീരേ പ്രസവേച്ചിടും സഭയതിനെ കൈക്കൊണ്ടർപ്പേ. ഹല്ലേലൂയ കർത്താവിൻ പക്കൽ ആചാര്യൻ മാമോദീസ തൊട്ടി തുറക്കും ആഹ്വാനം രൂഹാസത്വരമായിഷ്ടം നിറവേറ്റി പാപത്തിൻ പരിഹാരം ഉയരുന്ന
സ്നാന തൊട്ടി തുറന്ന വത്സലസുതനെ താഴ്ത്തി ആത്മജ ജനന മുങ്ങി പ്രാവി വടിയ കുതിശ തനയൻ താണു ജീവൻ ജഗതി കരുളേടും മൈമതൃത്വ ഹല്ലേലൂയ കൊള്ളുന്ന കർത്താവെ നിരീക്ഷിതാവും വെടിപ്പാക്കുന്നവനും സർവ്വവിധാന്മങ്ങളാലും പ്രദാനം ചെയ്യുന്നവനുമാകയാൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. ഹോശോ കർത്താവെ ഈ വെള്ളത്തിന്റെ നേരെ തിരിഞ്ഞ ഇതിനെ ശുദ്ധീകരിക്കണമേ. നിന്റെ സഭയും ആട്ടിൻ കൂട്ടവും യോർദാൻ നദി പ്രവാസങ്ങളിൽ നിന്നുകൊണ്ട് നിന്നോട് നീ മുഖാന്തരം നിന്നോട് കൂടെയും നിന്റെ പിതാവിനോടും മനോവേദനയോടുകൂടെ അപേക്ഷിക്കുന്നു. കർത്താവേ ബലഹീനനും ഭാവികളും ആദരദാസരായ ഞങ്ങൾ നിനക്ക് നന്ദി പറയുകയും സ്ഥലത്തെ പ്രതിയും സ്ഥലത്തിന് വേണ്ടി നിന്നെ ദേ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ സ്വർഗമാകുന്ന മഹോന്നതങ്ങളിൽ നിന്ന് പ്രതാപത്തോട് കൂടി ഇറങ്ങി ഈ മാമോദീസ വെള്ളത്തിന്മേലാവസിച്ചതിനെ ശുദ്ധീകരിക്കുന്നതായി നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഒരും കൂടി സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടായിരിക്കണമേ. കർത്താവേനോട് ഉത്തരമരുളണമേ, കർത്താവേനോട് ഉത്തരമരുളണമേ, കർത്താവേനോട് ഉത്തരമരുളി ചെയ്ത ദൈവതോ നീ എന്നോട് കരുണ ചെയ്യണമേ. സർവാധിപതിയാകുന്ന ദൈവമായ കർത്താവേ, ഈ വെള്ളത്തെ ആശ്വാസജലവും സന്തോഷജലവും ആനന്ദകരവുമായ വെള്ളവും നിന്റെ ഏകപുത്രന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും സൃഷ്ടിക്കാൻ ദൃഷ്ടാന്തപ്പെടുത്തുകയും ചെയ്യുന്ന വെള്ളവും വെടിപ്പുള്ള വെള്ളവുമാക്കി തീർക്കുമാറാകണമേ. ഈ ജലത്തെ ആത്മീയ ആത്മശരീരങ്ങളുടെ മാലിന്യത്തെ ശുദ്ധീകരിക്കുന്നതും ആ ബന്ധനങ്ങളെ അഴിക്കുന്നതും പിഴകളെ ക്ഷമിക്കുന്നതും ആത്മശരീരങ്ങളെ പ്രകാശിപ്പിക്കുന്നതും ആക്കി തീർക്കണമേ. ജലത്തെ വീണ്ടും ജനനത്തിന് സ്നാനവും പുത്ര സ്വീകാരത്തിൽ നൽവരവും നാശരഹിതമായ വസ്ത്രവും വിശുദ്ധാത്മാവിൻ പുതുക്കവുമാക്കി തീർക്കേണമേ. ദൈവമേ വെള്ളം നിന്നെ കണ്ടു, കർത്താവേ വെള്ളം നിന്നെ കണ്ടു ഭയപ്പെട്ടു. കർത്താവിന്റെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങി, മഹത്വമുള്ള ദൈവമായ കർത്താവ് പെരുവെള്ളത്തിന്മീതെ ഗർജിച്ചു. പിതാവും പുത്രനും പരിശുദ്ധരുഹായിക്കും ആദ്യം നീക്കം തന്നെ. ഈ വെള്ളത്താൽ, ഈ മാമോദീസ വെള്ളത്താൽ പഴയ മനുഷ്യൻ പുതുതാക്കപ്പെട്ട് നവീകരിക്കുവാൻ വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ഉള്ള പരിശുദ്ധ നാമത്തിൽ പരിശുദ്ധ മോറോൻ ഇതിൽ ഞങ്ങൾ ഒഴിക്കുന്നു. മറയ്ക്കുമോർ ഭസ്മോദാ
പൈതങ്ങൾ ഇതിനാൽ പുതുക്കപ്പെട്ട ശ്രേഷ്ഠരായി തീരുകയും നിന്റെ കൃപയാൽ നിറയുകയും നിന്റെ ദിവ്യകൽപ്പനകൾ പാലിക്കുകയും ഞങ്ങളും ഇവരും കൂടി നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പുത്രനും പരിശുദ്ധ ദൂതനായിക്ക് സ്തുതിയും സ്തോത്രം കരയുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഇവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നിത്യജീവന് വേണ്ടി പിതാവിന്റെ നാമത്തിലും നിത്യജീവന് വേണ്ടി പുത്രന്റെ നാമത്തിലും നിത്യജീവന് വേണ്ടി പരിശുദ്ധരുടെ നാമത്തിലും ഈ വെള്ളം ദിവ്യ സ്നാനത്തിനും വീണ്ടും ജനനത്തിനുമായി ഒഴിപ്പാൻ വേണ്ടി ആശീർവദിക്കപ്പെടുന്നു. പാപമോചനത്തിന്റെ ജീവന്റെയും പാപമോചനത്തിന്റെയും പ്രത്യാശയിൽ നിത്യജീവന് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുടെ നാമത്തിൽ ഓം യോഹന്നാൻ മാമോദീസ മുങ്ങുന്നു പറക്കുന്നു ഭസ്മോദാബോ ആമീൻ ആമീൻ ദ്രോഹയോ കസലായദ്രോ ലം വൽമേ സ്നാനത്തെ മുൻ നിർത്തി മുൻ ചൊന്നറിയാത്തനയൻ നൽകുന്നേരിൽ സ്നാനം വന്നിടുന്നോനാത്മാവിൽ ത്രിത്വത്തിൻ തിരുനാമത്തിൽ നീരിൽ സംജാതാനവമാം കുഞ്ഞാടേ സ്നാനാത്മജനെ സ്വാഗതമോതുന്നേൻ വരിക പോരിന്നാളുകളെ കൂട്ടി തോയത്തിൽ നിന്നും ഗിതയോ തന്നാരാധകരെ മശിഹ സ്നാനത്തിൽ ജീവന്റെയും പാപമോചനത്തിന്റെയും പ്രത്യാശയിൽ നിത്യജീവന് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ശ്രുവാടെ നാമത്തിൽ അന്നാമോദി സമങ്ങുന്നുഹായ കാശ്ലഹായ മാമോദി സായി കുഞ്ഞാടിലേൽക്കുക പാവനയാ സഭയെ ഈ
മുദീസായിലുള്ള വിശ്വാസം മൂലം നിന്റെ ഭടന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ ദാസൻ ഈ പരിശുദ്ധമായ മുദ്രയും അടയാളവും നിന്റെ നാമത്തിൽ പ്രാപിക്കുമാറാകണമേ. ഈ മൂറോൺ തൈലത്താൽ ആത്മീയമായ സകലവിധ വാസനകളെയും ഇവൻ നിറയുകയും പ്രതികൂല സൈന്യങ്ങൾക്ക് ഇടങ്ങാത്തവനായി തീരുകയും ചെയ്യണമേ. ഇവൻ ദുഷ്പ്രഭുക്കളെയോ അന്ധകാര ശക്തികളെയോ ഭയപ്പെടുവാനിടയാതെ നിന്റെ തേജസ്സിൽ തന്നെ നടക്കുകയും പ്രകാശപുത്രനായി തീരുകയും നിന്നിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ എത്തിച്ചേരുകയും ചെയ്യുമാറാകണമേ. മശിഹായുടെ പരിമളവാസനയും സത്യവിശ്വാസത്തിന്റെ അടയാളവും മുദ്രയും വിശുദ്ധാത്മ നൽവരത്തിന്റെ പൂർത്തീകരണവുമായി വിശുദ്ധ മൂറോനാൽ യോഹന്നാൻ നിത്യജീവനു വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധാടെ നാമത്തിൽ മുദ്ര കുത്തപ്പെടുന്നു. കർത്താവേ, മാമോദീസായിലുള്ള വിശ്വാസം മൂലം നിന്റെ ഭടന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ ദാസി ഈ പരിശുദ്ധമായ മൂറോനും മുദ്രയും അടയാളവും നിന്റെ നാമത്തിൽ പ്രാപിക്കുമാറാകണമേ. നിന്റെ ഈ മൂറോൻ തൈലത്താൽ ആത്മീയമായ സകലവിധ പരിമള വാസനകളാലും ഇവൾ നിറയുകയും പ്രതികൂല സൈന്യങ്ങൾക്ക് ഇടങ്ങാത്തവനായി തീരുകയും ചെയ്യണമേ. ഇനി ഇവൾ ദുഷ്പ്രഭുക്കളെ അന്ധകാര ശക്തികളെയോ ഭയപ്പെടുവാനിടയാതെ നിന്റെ തേജസ്സിൽ തന്നെ നടക്കുകയും പ്രകാശപുത്രിയായി തീരുകയും നിന്നിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ട് തിരുസന്നതിയിൽ എത്തിച്ചേരുകയും ചെയ്യണമേ. മശിഹായുടെ പരിമളവാസനയും സത്യവിശ്വാസത്തിന്റെ അടയാളവും മുദ്രയും വിശുദ്ധാത്മ നൽവരത്തിന്റെ പൂർത്തീകരണമായി വിശുദ്ധ മൂറോനാൽ ഹന്നാ നിത്യജീവന് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുടെ നാമത്തിൽ മുദ്ര കുത്തപ്പെടുന്നു. Oh.
പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവേ ഈ നിന്റെ